ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹോദരന്മാർ, ഞാനിവിടെ അധികം സംസാരിക്കില്ല എന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നല്ല തണുപ്പാണ്. രണ്ടാമത്തത്, എനിക്ക് അതിനേക്കാളും വലിയ തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം എം സിയുടെ ഒരു ദിവസമാണ്. ഞാനിവിടെ, നിങ്ങൾക്കറിയാം, നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊയിലാണ്ടി മണ്ഡലത്തിനോട് നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ബഷീർക്കും വരുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും വരണം. കാരണം എനിക്കൊക്കെ ഗുരുതുല്യനായിട്ടുള്ള രാഷ്ട്രീയം പറയാനും അത് പ്രൗഢമായി ആലോചിക്കാനൊക്കെ ചെറിയ നാൾ മുതൽ ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഒരു ഗുരുതുല്യനായിട്ടുള്ള എം സിയെ പോലെ ഒരാൾ ആദരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഈ ചടങ്ങിന് വന്നത്. എം ഐ തങ്ങളും എം സിയൊക്കെ നിർവഹിച്ചിട്ടുള്ളൊരു വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അല്ലാഹു ബഹുമാനപ്പെട്ട തങ്ങളുടെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. മറ്റൊന്ന് ബാഫക്കി തങ്ങളെക്കുറിച്ച് ആണ്. എം സി പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ബാഫക്കി തങ്ങൾ ആത്മവിശ്വാസം കൊടുത്ത് വളർത്തിയെടുത്ത ഒരു ജനതയാണ് കേരളത്തിലെ ഇന്നത്തെ ഈ ജനസമൂഹം എന്ന് പറയുന്നത്. വരികൾക്കിടയിലൂടെ എം സി പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എം സി സമകാലികമായ ചില പ്രശ്നങ്ങളിലേക്ക് കൂടെ വിരൽ ചൂണ്ടുകയാണ് എന്ന് എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, അതൊരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു സംസാരമായിരുന്നു. വളരെ ഞാൻ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ഘടനക്ക് ഒരു വ്യത്യസ്തതയുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കില്ലാത്തൊരു ഘടനാ രീതിയുണ്ട്. അതൊന്നൊരു സ്പിരിച്വലായിട്ടുള്ള ഒരു ലീഡർഷിപ്പും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ലീഡർഷിപ്പും എന്നതാണ്. കായികമില്ലത്തിൻ്റെയും അങ്ങനെ അങ്ങനെ വന്നാൽ ബാഫക്കിത്തങ്ങളൊക്കെ വരുമ്പോൾ അതാണ് അവസാനം എം സി പറഞ്ഞതും ആദ്യ എം സി തുടങ്ങിയതുമായിട്ടുള്ള രണ്ട് ഘടകങ്ങളിലും അതുണ്ട്. ആ ഒരു സ്ട്രക്ചറ് സംഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കരുത്തായിരുന്നു. ആ കരുത്താണ് ഒരു ജനതക്ക് കൊടുത്ത ആത്മവിശ്വാസം എന്ന് പറയുന്നത്. എം സി പറഞ്ഞല്ലോ പഴയ ഒരു കാലത്തെക്കുറിച്ച്, അശാന്തമായ മനസ്സുമായിട്ടാണ് ഒരു ജനസമൂഹം നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നത്. 40കൾ 50കൾ 60കൾ ഭീതി മാറാത്ത പതിറ്റാണ്ടുകളായിരുന്നു അതൊക്കെ. അവർക്ക് ധൈര്യം കൊടുത്തു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നൽകിയ വലിയ കാര്യമൊന്നും അല്ല അത്. എന്നുവെച്ചാൽ വേറെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നു, അത് മാത്രമാണ് ലീഗ് ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ മുകളിലാണ് കേരളീയ മുസ്ലിം സമൂഹമെല്ലാം കെട്ടിപ്പടുത്തത്. അത് മനസ്സിലാവാൻ ഈ വർത്തമാനകാലത്ത് വീണ്ടും ഒരു വിചാരം നമ്മളിലേക്ക് വന്നിട്ടില്ലേ, ആത്മവിശ്വാസമില്ലാത്ത ഒരു ജനതക്ക് ഒന്നും ചെയ്യാനാവില്ല. ആത്മവിശ്വാസമില്ലാത്ത ഒരു ജനതക്ക് ഒരടി മുന്നോട്ട് പോകാനാവില്ല. മുസ്ലിം ലീഗ് എന്താണ് ചെയ്തത് എന്ന് നിരന്തരമായി ചോദിക്കുന്നവരോട് ഇപ്പോൾ പോയിട്ട് ചോദിച്ചു നോക്കി എല്ലാവരും പറയും മനസ്സിലായിട്ടുണ്ട്, ഏകദേശം മനസ്സിലായിട്ടുണ്ട്. സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ പ്രസംഗത്തിലെ മനോഹരമായ ചില വരികളുണ്ട്. എം ഐ തങ്ങളത് എപ്പോഴും പറയുമായിരുന്നു. എം സിയുടെ പുസ്തകത്തിനകത്ത് നിങ്ങൾക്കിത് വായിക്കാൻ കഴിയും. എനിക്ക് എത്ര പറഞ്ഞാലും മതി വരാത്ത ഒന്നാണത്. എല്ലാ പ്രസംഗങ്ങളിലും സി എച്ച് പറയുമായിരുന്നത് ഇത് നിങ്ങളുടെ മണ്ണാണ്. കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ഇത് നിങ്ങളുടെ മണ്ണാണ് എന്ന് സി എച്ച് എന്തിനാ പറഞ്ഞതെന്ന് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ഇത് നിങ്ങളുടെ മണ്ണാണ്, നിങ്ങളുടെ പിതാമഹന്മാരുടെ ചോരയുടെ ഗന്ധം ഈ മണ്ണിനകത്തുണ്ട്. അതെടുത്ത് മണത്ത് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് എന്നോട് ഇവിടുന്ന് പോകാൻ പറയാൻ ആർക്കും അധികാരമില്ല. ഇത് നിന്റെ മണ്ണാണ്. വളരെ മനഃശാസ്ത്രപരമായിട്ടായിരുന്നു സിയത്ത് അത് പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റേത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. എൻ്റെ മണ്ണ് എന്ന് പറയുമ്പോൾ ഒരു അവകാശബോധം ഉണ്ടാവും, എൻ്റെതെല്ലാം നന്നാവണമെന്ന് തോന്നും,
എൻ്റേത് എന്ന് വരുമ്പോഴുള്ള സുരക്ഷിതത്വ ബോധം ഉണ്ടാവും. മൂന്ന് ഫീലിംഗ് ഉണ്ടാവും എൻ്റേത് എന്ന് പറയുന്നതിനകത്ത്. എൻ്റെ വീട്ടിൽ കയറി എനിക്കൊരു സുരക്ഷിത ബോധം തോന്നും. അത് വീടിൻ്റെ വലുപ്പവും അതിൻ്റെ ഉറപ്പും കൊണ്ടല്ല, എൻ്റെ വീടിനകത്ത് എനിക്കൊരു സുരക്ഷിതത്വ ബോധമുണ്ട്. എൻ്റെ വീട് നന്നാവണം എന്നൊരു ചിന്ത എനിക്കുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്കൊരു അവകാശബോധമുണ്ട്. ഈ മൂന്ന് വൈകാരികതയെ സന്നിവേശിപ്പിക്കുന്നതാണ് എൻ്റെ എന്ന് പറയുന്ന ഒരു വാക്കിൽ. അങ്ങനെയാണ് നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങിയത്. റോഡുണ്ടാക്കി, പാലുണ്ടാക്കി, സ്കൂളുണ്ടാക്കി, കിണറുണ്ടാക്കി, മാറ്റിവെക്കാനാവാത്ത വണ്ണം ഒരു ജനതയിൽ നമ്മൾ മിംഗിൾ ചെയ്തിട്ട് പോയി. എൻ്റേത് എന്ന് തോന്നിയപ്പോണ്ടായിരുന്ന മാറ്റമാണത്. മദ്രസകൾ വന്നു, പള്ളികൾ വന്നു, ഗൾഫിൽ നിന്ന് നിങ്ങൾ അത്യാധ്വാനം ചെയ്ത് നാട്ടിൽ വീടുകൾ ഉണ്ടാക്കി തുടങ്ങി. വടകരയിലെയും നാദാപുരത്തെയും കോഴിക്കോട്ടെയും കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലുമുള്ള രജിസ്ട്രേഷൻ ഓഫീസുകളിൽ നിങ്ങൾ ഇപ്പോൾ പോയി ചോദിച്ചാൽ, കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായി പൂർത്തീകരിച്ച ഇടപാടുകൾ പൂർത്തീകരിച്ച രജിസ്ട്രേഷൻ പോലും നടക്കുന്നില്ല. ടൗണുകളിൽ പണിയുന്ന ബിൽഡിങ്ങുകൾ ആളുകൾ പണി പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുന്നു. എന്താ കാര്യം? പുതിയ ഇഷ്യൂ ആണ്. അപ്പൊ എന്താ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ? എന്തേ മുസ്ലിം ലീഗ് ചെയ്തതെന്ന് ചോദിക്കണില്ലേ? സിമെന്റും കമ്പിയല്ല വാങ്ങി തന്നത്. അതിനേക്കാൾ ഫലമുള്ള ആത്മവിശ്വാസമാണ് ഒരു ജനതക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊടുത്തിരുന്നത്. അതിപ്പം മനസ്സിലാവും, അതിപ്പം മനസ്സിലാവും. ആത്മവിശ്വാസത്തിന്റെ മുകളിൽ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? പള്ളി ഉണ്ടാവുള്ളൂ, മദ്രസ ഉണ്ടാവുള്ളൂ, സ്കൂളുണ്ടാവുള്ളൂ, നമ്മളെ വീടുണ്ടാവുള്ളൂ. അതാണ് വേണ്ടത്. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രവാചകളോട് പ്രത്യേകിച്ച്, ആ ആത്മവിശ്വാസത്തെ നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയരുത്. നിങ്ങൾക്കിടയിൽ വലിയ ഭയാശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്, ഭയത്തിൻ്റെ ശങ്കകളൊക്കെ ഉണ്ട്. അതിനെ മറികടക്കാൻ നമുക്ക് കഴിയും, മറികടന്നിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ ആപശങ്കകളെ മറികടന്നിട്ട് നമ്മൾ കെട്ടിപ്പൊക്കിയ ഒരു മണ്ണാണത്. ആ രാജ്യം നമ്മുടെ രാജ്യമാണ്, നമുക്കേറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മണ്ണ്. അങ്ങനെ തന്നെ അത് പറയണം. ഞാൻ ഈ അടുത്ത് പറയുമ്പോൾ രണ്ട് കാര്യം ഞാൻ പറയാം നിങ്ങളോട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള, ശ്രദ്ധേയമായിട്ടുള്ള പ്രവാചകൻ്റെ ഒരു ഹദീസുണ്ട്, സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണത്. ഒന്ന്, നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോൾ നാളെ മരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കണം. എന്ത് രസകരമായിട്ടുള്ള ഒരു പ്രയോഗമാണത്. നിസ്കരിക്കുമ്പോൾ, സുജൂദിൽ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, എനിക്ക് എഴുന്നേക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല, അവിടെ അവസാനിക്കാമല്ലോ. സുജൂദിൽ നിന്ന് മരിച്ചവർ, റുക്കുഇൽ നിന്ന് മരിച്ചവർ ഒക്കെ നമ്മൾ വാർത്തകൾ കേൾക്കാറില്ലേ? അപ്പം നമുക്കൊരു പേടി ഉണ്ടാവും. എന്തിനാ പറഞ്ഞാൽ അറിയോ, പ്രവാചകൻ പറഞ്ഞാൽ എന്തിനാ അറിയോ, നമ്മൾ മനുഷ്യന്മാരാണ്, പ്രവാചകന് നല്ലോണം അറിയാം. എല്ലാ പാർട്ട്നർഷിപ്പിൻ്റെയും കഫ്റ്റീരിയൻ്റെ ഒക്കെ കണക്ക് മറന്നുപോയ രണ്ടരക്കത്തെ സുന്നത്ത് സ്കരിച്ചാൽ കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നല്ലോണം അറിയാം. അതുകൊണ്ട് നിങ്ങൾ, അതൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യന്മാരാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കിട്ടാൻ നിങ്ങൾ നാളെ മരിച്ചു പോകും എന്ന് വിചാരിക്കുക. നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നമാണത്. നാളെ മരിച്ചു പോകുമെന്ന് വിചാരിക്കുന്നവന് പാടത്തിറങ്ങൂല, പണിയെടുക്കൂല, ഒരു പണിക്കും നിൽക്കൂല. ഫാഷിസം എന്ന് പറയുന്നത് ആസൂത്രിതമായി വിചാരിക്കുന്ന ഒന്ന് നമ്മളെ ഭയപ്പെടുത്തലാണ്. നിങ്ങൾ ഭയപ്പെട്ടാൽ ഫാഷിസം ജയിക്കും. ആസാമിലൊരു വലിയ പ്രശ്നമൊക്കെ ഉണ്ട്. അവിടെ നടന്ന ആത്മഹത്യകൾക്കിടയിൽ പോലൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ, നിങ്ങൾ, ഞാൻ ആസാമിൽ പോയതാണ്, എൻ ആർ സിയെ കുറിച്ച് പഠിക്കാൻ നേതാക്കന്മാരുടെ കൂടെ ആസാമിലെ ഗ്രാമാന്തരങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഈ ഡോക്യുമെൻ്റുകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വട്ടിപ്പലിശക്ക് ആളുകളെടുത്തു. എന്തിനു ഡോക്യുമെൻ്റ് റെഡിയാക്കാൻ? ആ പലിശ കടം വന്ന് കൂടിയിട്ട് ആത്മഹത്യ ചെയ്തവരുണ്ട് എൻ ആർ സിയുടെ ഭാഗമായിട്ട്. ഞാൻ നിങ്ങളോട് പറയണത്, പേടിച്ച് നിൽക്കുന്ന സമയമല്ല. ഒരു ജ്യൂസ് വിറ്റെടുത്ത് രണ്ട് ജ്യൂസ് വിറ്റിട്ടാണ് നിങ്ങൾ ഈ ഭയത്തെ അതിജയിക്കാൻ ശ്രമിക്കേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതാണ് അത്യധ്വാനം ചെയ്യുകയും കഷ്ടപ്പെടുകയും നിങ്ങളിവിടെ പിന്നെയും സമ്പാദിച്ചു കൂട്ടുകയുമാണ് ചെയ്യേണ്ടത്. സമരങ്ങളുടെ സക്രിയത്വം അങ്ങനെയാണ് ഉഷാറാക്കി എടുക്കേണ്ടത്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ
ഈ ധൈര്യത്തെ ചോർന്നു പോകാവുന്ന വിധത്തിലുള്ള പലതും പറയുന്നുണ്ട്. ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ മലയാളികളാണ്, ഞാനൊരു ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധിയാണ്. ഞാൻ മറ്റന്നാളോ അതിനെ പറ്റുന്നോ NRP യുമായി ബന്ധപ്പെട്ട നിയമസഭയിലെ അടിയന്തര പ്രമേയത്തിൽ സംസാരിക്കണമെന്ന് വിചാരിക്കുന്ന കാര്യമുണ്ട്. കേരളത്തിൽ നമ്മൾ അറിയാത്ത ഒരു മണ്ണില്ല, കേരളത്തിൽ നമുക്കറിയാത്ത വനമോ നഗരമോ ഗ്രാമപ്രദേശമോ ഇല്ല. നിങ്ങൾ ഹൃദയത്തിൻ്റെ നെഞ്ചിൻ കൂട്ടിനകത്ത് ഉറപ്പിച്ചു വെച്ചോളൂ, കേരളത്തിൻ്റെ തെരുവിൽ ഏതെങ്കിലും ഒരു ഡിറ്റൻഷൻ സെൻ്ററിന് തറക്കല്ലിട്ടാൽ ആ തറക്കല്ല് പൊളിച്ച് ഞങ്ങൾ അറബിക്കടലിൽ എറിയുക തന്നെ ചെയ്യും. നടക്കില്ല, അസംഭവ്യമാണ്. അതിന് പറ്റിയ സിമെന്റും കണ്ടുപിടിച്ചിട്ടില്ല, കമ്പിയും കണ്ടുപിടിച്ചിട്ടില്ല, നിങ്ങൾ ഉറപ്പിച്ചോളൂ. 25 കോടി മുസ്ലിങ്ങളുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. നമ്മുടെ തൊട്ടടുത്ത് പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്. എന്നിട്ടും ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പാർക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. അത്രമാത്രം നമ്മൾ ആ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. തൊട്ടടുത്ത് രണ്ട് രാജ്യങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ ഉണ്ടായിട്ടും ആ രാജ്യം നമ്മുടേതാണ്. എന്താണ് ഇപ്പൊ വലിയ ഭയപ്പെടുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? എല്ലാവരും ചോദിക്കണം എന്താ സൊല്യൂഷൻ. സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, NRC യും CAA യും ഒക്കെ ഉണ്ടാക്കിയത് ആകാശത്തുനിന്ന് ആരെങ്കിലും ഇറങ്ങി വന്നിട്ടല്ല. നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷയും ഇവരൊക്കെ കൂടിയിട്ടാണ്. എവിടുന്നാണ് ഉണ്ടാക്കിയത്? ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്നാണ്, അല്ലാതെ പൂനെയിലെ RSS ഹെഡ്ക്വാർട്ടേഴ്സ് നിന്നല്ല. ഇന്ത്യയുടെ പാർലമെന്റിന്റെ രണ്ടു സഭകൾ പാസാക്കിയപ്പോഴാണ് അത് നിയമമായത്. അതിന്റെ പരിഹാരം എന്താണ്? ആ പാർലമെന്റിൽ നിന്ന് ഈ വൃത്തികെട്ട ജന്തുക്കളെ കുടിയിറക്കി ആ പാർലമെന്റ് ശുദ്ധീകരിക്കലാണ്. അതാണ് ജനാധിപത്യം, അതാണ് ബാഫക്ക് തങ്ങൾ പഠിപ്പിച്ചു തന്നത്, അതാണ് ലീഗ് പഠിപ്പിച്ചു തന്നത്. ജനാധിപത്യപരമല്ലാത്ത ഒരു പരിഹാരവും ഇതിനില്ല. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തെ തിരിച്ചുപിടിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഈ പറയുന്നതിൻ്റെ പരിഹാരം. അതാ ചെയ്യേണ്ടത്. അതിനിങ്ങനെ വെറുതെ പറഞ്ഞിട്ട് സംഘപരിവാരം എന്ന് പറഞ്ഞാൽ ആനയാണ്, ചേനയാണ്, ഇവരിങ്ങനെ ഭയങ്കര ആലോചനയാണ്. ലീഗാരും കോൺഗ്രസ്സും ഒന്നും ആലോചന ഇല്ല, സംഘപരിവാരം എന്റെ ചങ്ങായിമാരെ 1925 ഉണ്ടാക്കിയതാണ് ഈ RSS. ആലോചിച്ച് ആ സാധുക്കൾ 6 കൊല്ലമാണ് ഇന്ത്യ ഭരിച്ചത്. അതന്നെ അലാക്കിൻ്റെ അവലും കഞ്ഞാവും ചെയ്തു. എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ കോൺഗ്രസ്സുകാർ? 10-60 കൊല്ലം ഇന്ത്യ ഭരിച്ചു, നിങ്ങൾ ആലോചിച്ച് നോക്ക്, 60 കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ചു. ഈ RSS ഒരു ചുക്കും അറിയില്ല നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ആ ട്രൗസർ ഇട്ട് നടക്കണം കണ്ടാൽ മനസ്സിലായി നിങ്ങൾ. അതൊരു പാൻ്റാക്കാനുള്ള ബുദ്ധി ഒരു പോലും ഉണ്ടായിട്ടില്ല. കലായിട്ട് ഉളുപ്പില്ല, എന്താ ട്രൗസർ ഇട്ട് നടക്കണത്? ചുമ്മാ പറയാണ്, നമ്മൾ വാട്സാപ്പിൽ പറഞ്ഞ് വലുതാക്കുകയാണ്. രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് അവരെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഇന്ത്യൻ ജനാധിപത്യം സിമ്പിളാണ്. ആ വോട്ടെടുപ്പ് പ്രക്രിയയിൽ നമ്മളിതാ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. വോട്ടുണ്ടാക്കാൻ നോക്കും നാട്ടില്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ആർക്കെങ്കിലും ഗൾഫിലാണ് ഉള്ളത്? ഡൽഹിയിലൊക്കെ ഉള്ള സുഹൃത്തുക്കൾ ഏതെങ്കിലും തടയിൽ 10 വോട്ട് അവിടെ ജനാധിപത്യ ശക്തികൾക്ക് കിട്ടാൻ കൊടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കും. ഇതൊക്കെ രാഷ്ട്രീയം നേടുന്നത്, ആ പണിയെടുക്കേണ്ടത്. കാരണം വെറുതെ മേപ്പിട്ട് നോക്കിയിട്ട് ഇങ്ങനെ തയ്യാറായി കുതിർക്കലല്ല. മുഅ്മിൻ എന്നതിൻ്റെ അർത്ഥം എന്താ അറിയോ? മുഅ്മിൻ എന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ അല്ലേ പണിയെടുക്കുന്നത്? നിർഭയൻ എന്നാണ് അർത്ഥം. ഭയമില്ലാത്തവൻ, ഭയമില്ലാത്തവൻ. വിശ്വാസിയുടെ അടയാളം ലക്ഷണവും അതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഊരിപ്പിടിച്ച വാളിന്റെ മുമ്പിൽ ധീരമായി നിന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. വാള് വറച്ച് കയ്യിൽ നിന്ന് വീഴുന്നുണ്ട് ശത്രുവിന്റെ. പ്രവാചകന്റെ ധൈര്യമായിരുന്നു അത്, പ്രവാചകന്റെ ധൈര്യമായിരുന്നു അത്. ആ നിർഭയത്വം എന്ന് പറയുന്നത് അല്ലാതെ അങ്ങനെ ബേജാറായിട്ട് കാണുന്നവന്റെ ബാക്കിലൊക്കെ പാഞ്ഞു പോയി കുത്തിരുന്ന് കൊടുക്കലല്ല മുഅ്മിൻ എന്ന് പറയുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അത് ഭീരുവിന്റെ ലക്ഷണമാണ്. ഇപ്പൊ അങ്ങനെയല്ല പറയണത്, കൂട്ടായ്മ. എന്ത് കൂട്ടായ്മ? അവനാന്റെ ഇജ്ജത്ത് കളഞ്ഞിട്ട് ഉണ്ടാക്കുന്നതിന് കൂട്ടായ്മ എന്നല്ല പറയാ, ബേറായ്മ എന്നാ പറയാ, അങ്ങനെ പറയണില്ല. ഒരുമിച്ച് നിൽക്കുക എന്ന് പറയണത് നേരിന്റെ കൂടെ നിൽക്കുക എന്നതിനർത്ഥം. ഒരുമിച്ച് നിൽക്കുക എന്ന് പറയണതിന്റെ അർത്ഥം അതാണ്. ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും ഭയപ്പെട്ട് നിങ്ങളുടെ ലക്ഷ്യത്തെ മറക്കരുത്. ലക്ഷ്യം മറന്നുപോയുണ്ടല്ലോ. പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനെ നിങ്ങൾ കൈവിട്ട് കളയുന്ന നിമിഷം എല്ലാം അവസാനിക്കും. MC ഒക്കെ ഞങ്ങൾക്ക് തന്നൊരു പ്രചോദനമുണ്ട്.
ഒരു ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തെ എന്നും എം സി ഒക്കെ അന്വേഷണം ചെയ്തിരുന്നു. നേരത്തെ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയുമുണ്ടാവുന്ന ഒരു 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 അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് വരുന്ന ചില വാക്കുകളുടെ മൂർച്ചം അതിനെയാണ്. ജനാധിപത്യം ഉണ്ടല്ലോ, തുറന്നു പറയാൻ കഴിയുന്ന, നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന, ഇടപെടാൻ കഴിയുന്ന ആ പ്രക്രിയകളെ സഹായിക്കുക എന്നുള്ളതാണ്, എന്ത് ശാക്തീകരിപ്പിക്കുക. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഞാൻ ആസാമിൽ പോയി എന്ന് പറഞ്ഞല്ലോ, 26 കൊല്ലത്തെ പ്രോസസ്സാണ് ആസാമിലെ എൻ ആർ സി എന്ന് പറയുന്നത്. 26 കൊല്ലത്തെ പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിവസം കൊണ്ടല്ല, 26 വർഷം. എന്ന് വെച്ചാൽ ആസു ആസാമിൽ ഡിമാൻഡ് ചെയ്തത് മുതൽ ആസാമിൽ ആരംഭിച്ചിട്ടുള്ള ഒരു വലിയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ എൻ ആർ സി വരുന്നത്. ചേതൻ ഭഗത്തിൻ്റെ ഒരു ലേഖനമുണ്ട്, നിങ്ങളത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഞാനത് മാത്രം പറയാം. അതിൽ ചേതൻ ഭഗത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആർ എസ് എസ്സുകാരനാണ്, പക്ക ആർ എസ് എസ്സുകാരൻ, പൂനെയിൽ നിന്നുള്ള പ്രോഡക്റ്റ്. അയാൾ എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ലേഖനമാണത്. അതിനകത്ത് എൻ ആർ സി പിൻവലിക്കണമെന്നാണ് അയാളുടെ ഡിമാൻഡ്. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ ആർ സി എന്തുകൊണ്ട് പിൻവലിക്കണമെന്ന് പറയുന്നു. ഒന്ന്, നിങ്ങൾ എൻ ആർ സിയുടെ നിബന്ധനകൾ കടുപ്പിച്ചാൽ എന്തു ചെയ്യും, ഉദ്യോഗസ്ഥന്മാർക്ക് പൈസ ഒക്കെ കൊടുത്തിട്ട് ഫേക്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് അന്യരാജ്യത്ത് നിന്ന് കടന്നു കയറിയവർ നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരാവും. എന്നാൽ എൻ ആർ സിയുടെ നിബന്ധനകൾ നിങ്ങൾ എളുപ്പമാക്കിയാലോ, അപ്പോഴും ഈ പറയുന്നവന് ഉള്ളു കയറും. എന്നാൽ എൻ ആർ സി നിങ്ങൾ അധികം കടുപ്പമല്ല, അധികം എളുപ്പമല്ല എന്ന രൂപത്തിലാക്കിയാലോ, രാജ്യത്തിലെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ വമ്പിച്ച പണമുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാക്കി രാജ്യത്തിലെ യഥാർത്ഥത്തിൽ പുറത്താക്കപ്പെടേണ്ടുന്ന നുഴഞ്ഞു കയറ്റക്കാർ മുഴുവൻ രാജ്യത്തിൻ്റെ പൗരന്മാരെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. നാലാമത്തെ പ്രശ്നം അയാൾ പറഞ്ഞത്, ഈ കാര്യത്തിന് വേണ്ടി 150 കോടിയോളം ജനങ്ങൾ ഗവൺമെൻറ് ഓഫീസുകളിൽ കയറി ഇറങ്ങുക എന്ന് പറയുന്നത് സാമ്പത്തികമായി ഇന്ത്യ തകർന്നു പോകുമെന്നാണ്. മറ്റൊരു കാര്യം ചേതൻ ഭഗത്ത് എന്ന് പറയുന്ന ആർ എസ് എസ്സുകാരൻ ഈ ആഴ്ചയിൽ എഴുതിയത്, എൻ ആർ സി എന്ന് പറയുന്ന പ്രക്രിയ നിങ്ങളിപ്പോൾ പറയുന്ന എന്താണ്, അമിത്ഷയോട് ചോദിക്കാൻ, നിങ്ങൾ പറയുന്ന ജി ഡി പി തകരും ഈ നുഴഞ്ഞു കയറ്റക്കാരെ കൊണ്ടുവന്നാണ്. അദ്ദേഹം പറയുന്നത് 2%, എന്നാൽ ഞാൻ അമിത്ഷയ്ക്ക് വേണ്ടി അത് 5%. എന്നാലും ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഇന്ത്യയുടെ ജി ഡി പിയെ 100% വളർത്താൻ കഴിയും ഈ പ്രക്രിയ ഉപേക്ഷിച്ചാൽ. ഏറ്റവും രസകരമായ കാര്യം ഇയാൾ അവസാനിപ്പിക്കുന്നത്, എൻ ആർ സി പ്രശ്നമല്ലായിരുന്നു, സി എ എ പ്രശ്നമല്ല ആകുമായിരുന്നില്ലായിരുന്നു, എൻ ആർ പി പ്രശ്നമാകുമില്ലായിരുന്നു, പക്ഷേ ഒറ്റ പ്രശ്നമാണുള്ളത്, ഇത് കൊണ്ടുവന്നത് അമിത്ഷയായി പോയി. അയാളെപ്പോലെ വിശ്വാസമില്ലാത്ത ഒരു ആൾ ഇന്ത്യയിലില്ല. മറ്റേത് നേതാവ് കൊണ്ടുവന്നാലും ജനങ്ങൾ ഇത് വിശ്വസിച്ചേനെ എന്നാണ് ഞാൻ പറയുന്നത്. പ്രതീക്ഷയുടെ കിരണങ്ങൾ നിങ്ങൾ പരിശോധിക്കേണ്ടത് ആർ എസ് എസിന്റെ നേതാവ് ചേതൻ ഭഗത്തിന്റെ ലേഖനമാണ്. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഒബാമയുടെ ട്വീറ്റ് ഉണ്ടായി. ഒബാമ എന്താ പറഞ്ഞെന്ന് അറിയാം? നിങ്ങൾ ഒബാമ പറഞ്ഞു, ഞാൻ പേഴ്സണലായി മോദിയോട് പറഞ്ഞു, ലോകത്തിലെ മൈനോറിറ്റീസ് എന്ന നിലക്ക് ഇന്ത്യയിലെ മൈനോറിറ്റീസിനെ നിങ്ങൾ പഠിക്കണം. അവിടുത്തെ മുസ്ലിങ്ങളെ, അവരാ രാജ്യത്തിൻ്റെ കൂടെയാണ്, രാജ്യത്തോട് ചേർന്ന് നിൽക്കുകയാണ്, ആ രാജ്യത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഒരു പങ്കാളികളാണ്. നിങ്ങൾ അവരെ നോക്കൂ. അവർ ഈ സമരങ്ങളിൽ വിളിക്കുന്ന മുദ്രാവാക്യം ഇന്ത്യക്ക് വേണ്ടിയാണ്. അവർ മുഴക്കുന്ന ഗാനങ്ങൾ ദേശീയ ഗാനമാണ്. അവർ പിടിക്കുന്ന കൊടി ഇന്ത്യയുടെ പതാകയാണ്. എന്നാൽ ലോകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കമുള്ള മൈനോറിറ്റീസ് നടത്തുന്ന സമരം അവർക്ക് വേറെ രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പെയിനിലെ കാറ്റലോണിയക്കും വേണ്ടി സമരം ചെയ്യുന്നവരെ പോലും ഉദ്ധരിച്ചുകൊണ്ട് ഒബാമ പറയുന്നു. പത്രക്കാർ ചോദിക്കുന്നുണ്ട് ഒബാമയോട്, എന്തായിരുന്നു മോദിയുടെ മറുപടി? അദ്ദേഹം പറഞ്ഞത് അതെന്റെ അജണ്ടയല്ല എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് 26 കൊല്ലത്തെ പ്രോസസ്സാണ് ആസാമിലെ എൻ ആർ സി. ഈ രാജ്യത്തിലെ ഗവൺമെന്റ്, ഇന്ത്യയിലെ ഗവൺമെന്റ് തലകുത്തി മറിഞ്ഞു നിന്നാൽ പോലും നിലവിലുള്ള പ്രക്രിയ അനുസരിച്ച് ഇന്ത്യയിലെ 150 കോടിയുടെ കണക്കെടുക്കണമെങ്കിൽ ഒരു മിനിമം 10 കൊല്ലം കഴിയും.
ഞാൻ നിങ്ങളോട് ഭയപ്പാടുകൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, 2021 രാജ്യസഭയിലെ ബി ജെ പിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നഷ്ടപ്പെടും. ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മഹാരാഷ്ട്രയിലെ ബി ജെ പിയെ താഴെ തറപറ്റിച്ചു. എന്നാൽ വരാനിരിക്കുന്ന ഡൽഹി ബീഹാർ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വിരുദ്ധമായി ജയിച്ചു വന്നാൽ 2022 കൃത്യമായ ഭൂരിപക്ഷം പൂർണ്ണമായി പൂർണ്ണാർത്ഥത്തിൽ തകരുകയും രാജ്യസഭയിൽ, ലോക്സഭയിലും രാജ്യസഭയിലും എടുക്കാത്ത ഒരു പ്രമേയം അല്ലെങ്കിൽ പാസ്സാവാത്ത വിധം ഒരു നിയമം ഉണ്ടാവില്ല. അപ്പോഴേ അവരുടെ ശക്തി കുറയും. അത് കഴിയുമ്പോൾ നടക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റുകളിലെ തെരഞ്ഞെടുപ്പുകൾ, അത് കഴിഞ്ഞു നമുക്കറിയാലോ എത്ര പെട്ടെന്ന് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 3.5 വർഷമായി എന്നുള്ളത് നമുക്ക് വിചാരിക്കാൻ കഴിയുമോ? അത്രേ ഉള്ളൂ സമയം എന്ന് പറയുന്നത്. ആ സമയത്തിനിടക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ ശക്തികളെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന രാഷ്ട്രീയ ഈച്ചയെ, അതിനിടയിൽ വരുന്ന തട്ടിപ്പുകളെയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഇപ്പൊ അതങ്ങനെ ഇപ്പൊ ഈ ബേജാറായിട്ട് ഇപ്പം ഞാൻ ചോദിക്കണം എന്താ വെച്ചാൽ, ഈ വടകര താലൂക്കിലെ മെനഞ്ഞാന്ന് എൻ്റെ ഒരു സുഹൃത്ത് വടകര, നിങ്ങളുടെ ദുബായിൽ തന്നെ ഉള്ള ആളാണ്, അവനെ വിളിച്ചു പറഞ്ഞു വീട്ടിലൊരാൾ പിരിവിന് വന്നിട്ട് ഒരു പരിപാടി കണ്ട്, പാർട്ടിയുടെ പരിപാടിക്ക് സി പി എമ്മിലെ ആളുകൾ വന്നിട്ട് ചോദിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളൊക്കെ കാര്യം നോക്കാൻ നമ്മളേ ഉള്ളൂ. അതൊരു വൃത്തികെട്ട വർത്തമാനമല്ലേ സത്യം പറഞ്ഞാൽ? അതുകൊണ്ട് പരമാവധി പൈസ, ഇപ്പൊ നമ്മളാണെങ്കിൽ ബേജാറായ പൈസ ചെലവാക്കാൻ ഭയങ്കര ഉഷാറാണല്ലോ. അങ്ങനെ ഉണ്ടല്ലോ, പൊതുവെ അങ്ങനെ ഉണ്ടല്ലോ, കൊടുത്തു കൊടുത്തുവിടുന്നു, ഒരു കഥയില്ല. അസംബന്ധങ്ങൾ ചെയ്യരുത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ധീരന്മാരായി നിൽക്കുക എന്ന് പറയുന്നതിന് മറ്റൊന്നിനും അതിന് തുല്യമായ ഒന്നില്ല. പൈസ ഉണ്ടായിരുന്നൊന്നും കാര്യമില്ല. അതിനേക്കാൾ അപ്പുറം വേണ്ടത് ധൈര്യമാണ്, ചങ്കൂറ്റമാണ്. അതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആത്മവിശ്വാസമുള്ളവൻ്റെ അടുത്തേക്ക് വിജയം വരും. അല്ലാത്തവൻ തല കുനിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അവൻ്റെ ജീവിതകാലം മുഴുവൻ. അങ്ങനെ ഇരിക്കാനേ അവന് കഴിയൂ. ഇത് ധൈര്യപൂർവ്വം ഒരു പ്രശ്നത്തെ അതിൻ്റെ എല്ലാ വശവും പരിശോധിക്കേണ്ടത്. ഇപ്പം അങ്ങനെ ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ കോൺസ്റ്റിറ്റൻസിയിൽ എല്ലാ പഞ്ചായത്തുകളിലും ഞാൻ സ്ത്രീകൾക്കിടയിലാണ്, വല്ലാതെ സ്ത്രീകൾ വല്ലാതെ പാനിക്കാവുന്ന സ്ത്രീകളാണ്, ഭയപ്പെടുന്ന സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഏറ്റവും വലിയ നൊസ്റ്റാൾജി ഉള്ളത് സ്ത്രീകൾക്കാണ്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പരിശോധിച്ചാൽ അറിയാം, നമ്മളെ ഉമ്മമാരെ നിങ്ങൾ നോക്കിയിട്ടില്ലേ, അവരൊരിക്കലും തറവാട്ടൊന്നും പോരില്ല. നിങ്ങൾ തൊട്ടുപുറത്തൊരു കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കിയാലും ഉമ്മ ആ പഴയ തറവാട്ടിൽ ആ സ്ഥലത്ത് തന്നെ കൊള്ളൂ. എല്ലാവർക്കും ഉള്ള ഫീലിംഗ്, എനിക്കൊക്കെ വലിയ പ്രശ്നമായിട്ട് നമ്മളൊക്കെ ഒരു വീട് വെച്ചിട്ട് ഉമ്മനെ കൊണ്ടുവന്നു, എങ്ങനെങ്കിലും കൊണ്ടുവന്നിട്ട് മറ്റേ പൂച്ചനെ കൊണ്ടുപോയിട്ട് അതിന് അപ്പത്തന്നെ തിരിച്ചു പിന്നെ ഉമ്മ തറവാട്ടിൽ തന്നെ ആടെ വെച്ചെന്ന് നോക്കിയാലും വലിയ വൃത്തി മെടുപ്പൊന്നുണ്ട്, ഉമ്മ അവിടെ ഉണ്ടാവുള്ളൂ. അവർ ഭയങ്കര സ്ത്രീകളെല്ലാവരും അങ്ങനെയാണ്, നൊസ്റ്റാൾജിക്കാണ്. അവർക്ക് ഈ വീട് ചുറ്റുപാടൊക്കെ വിട്ടു അങ്ങനെ ഭയപ്പെടുത്തിയിരിക്കുന്നു ആളുകൾ. ഇതിനിടയിൽ ഞാനിങ്ങനെ സമയം ചുരുക്കാൻ വേണ്ടിയിട്ട് ചില പോയിന്റുകൾ സാധാരണ ഞാനിങ്ങനെ നോക്കി അങ്ങനെ പറയുള്ളൂ, ഇത് കഴിയുന്നത്. അതുകൊണ്ട് രണ്ട് പോയിന്റുകൾ വിട്ടുപോകുന്നുള്ള കാര്യം എനിക്ക് ഭയമുണ്ട്, വഴി മാറുമെന്നുള്ളൂ. എന്നാലും പറയാം ഞാൻ ഒന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ റെഫ്യൂജി എന്ന് പറയുന്നത്, നുഴഞ്ഞു കയറ്റക്കാരെന്ന് പറയുന്നത്, രാജ്യത്ത് കടന്നു വന്നിരിക്കുന്നവർ, രാജ്യം സ്വീകരിച്ചിരിക്കുന്ന എന്താണ് മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾ എന്നൊക്കെ പറയുന്ന അഭയാർത്ഥികൾ എന്നൊക്കെ പറയുന്ന ഈ മാനദണ്ഡം ആരാ ഉണ്ടാക്കിയെന്ന് അറിയങ്ങൾ? ഇന്ത്യ ഗവൺമെന്റ് അല്ല. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് UAE-യിലാണ്. ഈ നാടും അല്ല, ഈ നാടും ഇന്ത്യയും ഒക്കെ കൂടി അന്താരാഷ്ട്ര നിയമമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആരാണ് അഭയാർത്ഥി എന്നതിനെ ഡിഫൈൻ ചെയ്യുന്നത്? ലോകരാഷ്ട്രങ്ങളാണ്, ഒരു ഗവൺമെന്റ് അല്ല. ലോകരാഷ്ട്രങ്ങളാണ് പറയുന്നത് ഇന്നയാൾ അഭയാർത്ഥി, ഇന്നയാൾ നുഴഞ്ഞുകയറ്റക്കാർ. ഇത് മതപീഡനങ്ങൾ കൊണ്ട് കടന്നു വന്ന ആളുകൾ, ഇന്ന ആളുകൾ, ലോകരാഷ്ട്രങ്ങളാണ് ഡിഫൈൻ ചെയ്യുന്നത്. APJ അബ്ദുൽ കലാമിന്റെ അതിമനോഹരമായ ഒരു പ്രസംഗമുണ്ട്, സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗത്തെ കോട്ട് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം യൂറോപ്യന്മാർ ഒരുമിച്ചിരുന്ന് എഴുന്നേറ്റ് കൈയടിച്ച ഒരു പ്രസംഗം, യൂറോപ്യൻ പാർലമെന്റിനകത്ത് ഒരുപക്ഷേ ഇദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാനൊരു ഇന്ത്യൻ മാത്രമല്ല, ഞാനൊരു അന്താരാഷ്ട്ര പൗരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന അതിമനോഹരമായ പ്രസംഗമുണ്ട്. അതാണ് വസ്തുത, നമ്മളൊരു അന്താരാഷ്ട്ര പൗരനാണ്. നമ്മൾ മലയാളിയല്ല മാത്രമല്ല, ഇന്ത്യക്കാരൻ മാത്രമല്ല, നമ്മളൊരു അന്താരാഷ്ട്ര പൗരന്മാരാണ്. ഒരു ഒരാളുടെ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്നൊക്കെ പറയുന്നത്, മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച് ചോദിക്കാൻ പല രാഷ്ട്രങ്ങളുണ്ട്, പല രാജ്യങ്ങളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിശാല ലോകത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ ഇത് എന്തോ ഒരു വാർത്ത കേൾക്കുമ്പോഴേക്ക് ആകെ ഭയപ്പെട്ട് ബേജാറായി. അവിടെ ഇതൊന്നുമില്ല, ഏത്
ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസം അതിന്റെ ഘടകം ഒരു മുഅ്മിൻ എന്നൊക്കെ പറയുന്നത് വർത്തമാനത്തിലൊക്കെ എല്ലാം ഉണ്ട്, പക്ഷെ അവിടെ എത്തുമ്പോൾ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ ഭയം ഉണ്ടാവുന്നത്? ആരാണ് നമ്മുടെ മക്കളെ ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറയണം, നിങ്ങളുടെ മക്കളോട് പറയണം. നിങ്ങൾ നിങ്ങളുടെ നിരന്തരമായി ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ നിങ്ങളുടെ ഒരുപാട് പ്രവാസികളിലെ കാരണവന്മാരായ ആളുകൾ എനിക്കറിയാം. ബഹുമാനപ്പെട്ട മരിച്ചുപോയ പിയർ അമാൻക, അദ്ദേഹത്തിന് വളരെ അടുത്ത സുഹൃബന്ധമുണ്ടായി, നീ അടുത്ത കാലത്ത് മരിച്ചുപോയ എത്ര പേര് അദ്ദേഹമായിട്ട് അറിയുന്നുണ്ട് ഞാൻ പറയാം. അദ്ദേഹം ഇവിടെ വന്നിട്ട് മണൽക്കാടുകളിൽ സിമന്റ് ചാക്ക് മണൽ ചാക്കൊക്കെ ചുമന്നുകൊണ്ട് നടന്നിരുന്ന ഒരു കാലത്തെ കുറിച്ച് പിയർ അമാൻക പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളുടെ വാപ്പമാര് അന്നൊരു കത്തയക്കാൻ പറ്റില്ല നാട്ടിലേക്ക്, ഒരു ടെലിഫോൺ ചെയ്യാൻ പഴിയില്ല നാട്ടിലേക്ക്. രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാലായി എന്ന് വിചാരിച്ച് ഭാര്യയും മക്കളും നാട്ടിൽ കഴിയാണ്. അവരീ മണലാരണ്യത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന നാണയത്തുപ്പുകൾ നാട്ടിലെത്തിച്ചത് എന്തിനാണെന്നറിയുമോ? എൻ്റെ നാട്ടിൽ എൻ്റെ ഭാര്യ എന്നെ കാത്തിരിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ശേഷി കുറയും. ആ പ്രതീക്ഷയാണ് ഇവിടെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഭയപ്പെടരുത്. ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു, ഒരു ജമാഅത്താണ് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഒരുമിക്കുന്നവന്റെ കൂടെ അല്ലാഹുവിന്റെ ജമാഅത്താണ് നമ്മൾ. അങ്ങനെ നിങ്ങൾ ഭയപ്പെട്ടിട്ട് ബേജാറായിട്ട് നിൽക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഡോക്യുമെന്റുകൾ റെഡിയാക്കാൻ പോകുന്നവരോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി ഡോക്യുമെന്റ് റെഡിയാക്കാൻ വേണ്ടി ബേജാറാവുകയല്ല വേണ്ടത്, ഇതിന്റെ രാഷ്ട്രീയത്തെ മറികടക്കാനാണ് ശ്രമിക്കേണ്ടത്. അതാണ് ചെയ്യേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ വന്നിട്ട് പാസ്പോർട്ടിൽ അങ്ങനെ, നിങ്ങൾ ഈ പ്രവാസികളായ ആളുകൾ പാസ്പോർട്ടിന്റെ ബേജാറില്ലേ നിങ്ങൾക്ക്? ഞാൻ എന്റെ കാര്യം ഞാൻ പറയാം. എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ എന്താ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല പാസ്പോർട്ടിൽ. എം എസ് എഫിൽ അന്ന് എം സിക്ക് ഒക്കെ അറിയാം, എലൈറ്റ് ഇബ്രാഹിം സാഹിബിനൊക്കെ അറിയാം. എം എസ് എഫിന്റെ ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ വരുന്നത് എം എസ് എഫിന്റെ ഓഫീസ് ഉണ്ടാക്കാൻ ഒരു കളക്ഷന് വേണ്ടിയാണ്. ടി വി ഇബ്രാഹിമൊക്കെ ഞാനിവിടെ അന്ന് ഞാൻ എം എസ് എഫിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണ്. അന്ന് പാസ്പോർട്ടിൽ എന്താ വയസ്സിന്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് വയസ്സ് കൂട്ടിയിട്ടാണ് ഞാൻ എടുത്ത പാസ്പോർട്ട്. അതെ, ഞങ്ങൾ ഞാൻ കെ എം ഷാജി ഒരു സ്ഥലത്ത്, വേറെ സ്ഥലത്ത് ഷാജി കളത്തിൽ, എല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ് ബേജാറായിട്ട് വെറുതെ മക്കളൊന്നും പേടിപ്പിച്ച് വില്ലേജ് ഓഫീസൊക്കെ ഒന്ന് പറഞ്ഞേക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ആ രാജ്യത്തു ജനിച്ചവരാണെങ്കിൽ, നിങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ട് എം എൽ എ ഒക്കെ ആയി നിൽക്കുന്ന ആളുകളെ ഞങ്ങളൊക്കെ വെറുതെ കടയാൻ വേണ്ടിയിട്ട് നിയമസഭയിൽ ഇരിക്കണമല്ല. നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഒരു ബോധ്യമില്ലാതെ നിങ്ങളൊക്കെ ബേജാറാക്കിയിട്ട് അവിടെ ഞങ്ങൾ അങ്ങനെ വെറുതെ അങ്ങ് ഇരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ഭയപ്പാടിന്റെ ആവശ്യം നിങ്ങൾ വിചാരിക്കേണ്ട. ഡോക്യുമെന്റുകളൊക്കെ ആ തരത്തിന് ആ നാട്ടിൽ ജനിച്ച് അവിടെ ജീവിക്കുന്ന നിങ്ങൾ ആ നാട്ടിൽ നിന്ന് ബഹിഷ്കൃതരാവുന്നെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാലത്തും നടക്കാൻ പോണ കാര്യമല്ല. അങ്ങനെ അസംഭവ്യമാണ് നമ്മൾ അവിടെ ഉള്ളിടത്തോളം കാലം. ഉറപ്പിച്ച് ഞാൻ പറയാൻ, രാഷ്ട്രീയം മറക്കരുത് ഞാൻ നിങ്ങളോട് പറയണു. രാഷ്ട്രീയം മറക്കരുത്, അത് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ. രാഷ്ട്രീയം മറക്കരുത്, അതിനെ ശക്തിപ്പെടുക. ഈ രാഷ്ട്രീയത്തിന്റെ കരുത്ത് കൊണ്ടാണ് നമ്മൾ നിന്നത്. എം സി നേരത്തെ പറഞ്ഞ വരികൾക്കിടയിൽ, എം സി അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ വരികൾക്കിടയിൽ അതുണ്ട്, അത് കളയരുത്. ഭയപ്പെടുന്നവനോട് പോയി പണി നോക്കാൻ പറയും. നിങ്ങൾ വെറുതെ ബേജാറ്, കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലൊക്കെ വിളിച്ച് പറയണം. നിങ്ങൾ ആരെ ഭയപ്പെടുത്താൻ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് പറയണം. നിങ്ങൾ വെറുതെ എല്ലായിടത്തൊന്നും പറഞ്ഞ് ആളുകളെ തരിപ്പിൽ കയറ്റിട്ട് ഭയങ്കര ഭേദം, ഇതൊരു രാഷ്ട്രീയ പ്രക്രിയയാണ്. ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു, എൻ ആർ സി രാഷ്ട്രീയ പ്രക്രിയയാണ്, ആകാശത്ത് നിറക്കിയതല്ല. സി എ രാഷ്ട്രീയ പ്രക്രിയയാണ്, പാർലമെന്റിനകത്ത് വന്നതാണ്. എൻ പി ആർ രാഷ്ട്രീയ പ്രക്രിയയാണ്, അതിന് രാഷ്ട്രീയമായ സൊല്യൂഷനുണ്ട്. ആ സൊല്യൂഷനേ ഉള്ളൂ, അല്ലാതെ വേറെ വർത്തമാനൊന്നുമില്ല. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് നമ്മൾ ശക്തി പ്രാപിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരണം. കോൺഗ്രസ് അതിന്റെ മുൻനിരയിലുണ്ട്. അതിന് കഴിയുന്ന വിധത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്, കോൺഗ്രസിന്റെ ലീഡർഷിപ്പുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ഒന്നോ രണ്ടോ മാസത്തിനകത്ത് ആശ്വാസകരമായ വിധത്തിലുള്ള ഇടപെടലുകൾ ദേശീയ രാഷ്ട്രത്തിൽ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. അത് സംഭവിച്ചിരിക്കും, അത് തുടങ്ങിക്കഴിഞ്ഞു. വലിയ ആശ്വാസകരമായ മാറ്റങ്ങൾ വരാൻ പോവാണ്. കോൺഗ്രസ് ഇതിൽ കാണിക്കുന്ന നിലപാടുകൾ നമ്മൾ മറക്കാതിരിക്കണം. നിങ്ങൾ എല്ലാ കോൺഗ്രസിന്റെ എം എൽ എമാരും റാലിയുമായി തെരുവിലുണ്ട്, എല്ലാ കോൺഗ്രസിന്റെ എം പിമാരും റാലിയുമായി തെരുവിലുണ്ട്, എല്ലാ ഡി സി സിയും റാലിയുമായി തെരുവിലുണ്ട്. എന്നാലും ഏതെങ്കിലും ആരെങ്കിലും വേർന്ന് കിട്ടി അക്കരെ പച്ച തിന്നുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, വേറെ ആരെയും എന്ത് കാട്ടും, അതിന് മാത്രം അവനാ കാണിക്കണതിന് യാതൊരു വിലയില്ല. കൂടക്കുന്നവർ ചെയ്യുന്നതിന് യാതൊരു വിലയില്ല. അതും നന്ദികേടാണ്. പരിഹരിക്കേണ്ടത് ഇന്ത്യയുടെ പാർലമെന്റിലാണ്, കേരള നിയമസഭയിലല്ല. പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്.
അവിടെ അല്ല പരിഹരിക്കേണ്ടത്, അവിടെ അല്ല ബില്ല് കൊണ്ടുവന്നത്, അവിടെ അല്ല ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക. പരിഹരിക്കേണ്ടത് വാപ്പം പറ്റുമോ പറയാ, ഏയ് രാഹുൽ ഗാന്ധി അത് ശരിയാവില്ല, അത് അന്തർധാരകൾക്ക് ഇന്ദ്രധാരകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വേറെ കുറെ ന്യായം, വേറെ കുറെ ന്യായം. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും ബോൾഡായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ അത് മമതാ ബാനർജിയാണ്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ എൻ ആർ സിയുടെ മീറ്റിംഗ് ഡൽഹിയിൽ വിളിച്ചു, മമത പോയില്ല, കേരളടക്കം പങ്കെടുത്തു, മമത പോയില്ല. എൻ പി ആറിൻ്റെ മമത പറഞ്ഞു എൻ പി ആർ മീറ്റിംഗിന് തന്നെ പോയില്ല, നിർദ്ദേശം കൊടുക്കാൻ വിളിച്ച മീറ്റിങ്ങിന്, എന്തല്ലേ എൻ പി ആർ. ആ മമതയുമായിട്ട് ഒരു സമരം, അസംബ്ലിയിൽ കൊണ്ടുവന്ന ബില്ല് എന്താ പ്രമേയത്തെ അനുകൂലിച്ചല്ല, കേരളത്തിലെ ബി ജെ പിക്കാരൻ വരെ അനുകൂലിച്ചിട്ടുണ്ട് അതിനകത്ത്, പിന്നല്ലേ അതിൽ അതല്ലല്ലോ കാര്യം. കേരളത്തിൽ ആകെ ഒരു ബി ജെ പിക്കാരൻ്റെ മൂപ്പറെ കൊണ്ട് നമ്മൾ പിന്നെ ആ പ്രമേയത്തെ അനുകൂലിച്ച് സംയുക്തമായിട്ട് ആ പ്രമേയം എടുത്ത്, അതല്ലല്ലോ കാര്യം. ഒരൊറ്റ സമരം നയിക്കോ, അപ്പൊ വേറെ രാഷ്ട്രീയം പറയും. ഞാൻ സി പി എമ്മിനോട് കേരളത്തെ സി പി പലരോടും സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു വിശാലമായ ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് ആലോചിക്കും. ഒരേ ഒരു കേരളം വേറില്ല. ഈ സാധുക്കൾക്ക് പഴയ ത്രിപുരയിൽ പോയി നോക്കാൻ പറ്റൂല, അവിടെ ഇന്റർലൈൻ പെർമിറ്റ് വന്നു. നിങ്ങൾ അറിയുമോ ഇവിടെ ദുബായിൽ നിങ്ങൾക്ക് നമുക്ക് അമേരിക്കയുടെ വിസ ഉണ്ട് അവിടെ ഇറങ്ങാലോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ദുബായിൽ ഇറങ്ങാൻ. ലോകത്തിലെ ഏകദേശം ഒരു 10-40 രാഷ്ട്രങ്ങളിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് മാത്രം കയ്യിൽ മതി, വിസ വേണ്ട. എന്നാൽ നമ്മുടെ രാജ്യമല്ലേ ഇത്, നമ്മൾ ദേശീയഗാനം കേൾക്കുമ്പോൾ ചാട്ടി എഴുന്നേറ്റ് എൻ്റെ നാട് എന്ന് പറയുന്നത്, ത്രിപുരയിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ വിസ വേണം, വെറുതെ ബൈക്കൊന്നും പോയി കൊടുക്കാൻ നിൽക്കണ്ട, വിസ വേണം, ഇന്റർലൈൻ പെർമിറ്റ് വന്നു. കേരളത്തിൽ സി പി എം ഭരിച്ചിരുന്ന സ്റ്റേറ്റാണ് ത്രിപുര, അവിടെ ഇന്റർലൈൻ പെർമിറ്റ് വന്നു, വിസ വേണം ത്രിപുരയിൽ നിങ്ങൾ ഇറങ്ങാൻ. ഇത് പാർലമെന്റിൽ വന്നു, ബില്ല് പാസ്സായി കഴിഞ്ഞു, ഓർഡറായി, ഗവർണറുടെ എന്താണ് രാഷ്ട്രപതിയുടെ ഓർഡർ വന്നു. അപ്പൊ ഇത് ചുമ്മാ നമ്മൾ കേരളത്തിനകത്തിരുന്ന് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഒരു തമാശയല്ല ഇത്. എൻ ആർ സി എന്ന് പറയുന്ന പ്രശ്നം അത് രാഷ്ട്രീയമായി ഇന്ത്യയിൽ പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്, അവിടെ പരിഹരിക്കണം. എന്നിട്ട് കുറെ ഗിമ്മിക്കുകൾ ഉണ്ടാക്കുക. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത് രണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾ ആലോചിക്കണം. ഒന്ന്, ശബരിമല ഇഷ്യൂ വന്നു, ഞാൻ അന്ന് എല്ലായിടത്തും പറഞ്ഞു ശബരിമല പ്രശ്നത്തിൽ നിങ്ങൾ പോയിട്ട് വനിതാ മതിൽ ഉണ്ടാക്കുമ്പോൾ പാത്തുമ്മയും ആയിഷയും ആ മതിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിരുന്നു. എന്താ കാരണം എന്നറിയോ, അതൊരു മതത്തിൻ്റെ വിശ്വാസമാണ്. ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറരുത് എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ വിശ്വാസമാണ്. അമ്പലത്തിലൊക്കെ പോക്ക് പെണ്ണുങ്ങളാണ് നാട്ടിൽ. ഞാനൊക്കെ ചെറുപ്പകാലം അമ്പലത്തിൻ്റെ അടുത്ത എൻ്റെ വീടുകളിൽ ചെറുപ്പകാലം മുതൽ ഞാൻ കാണുന്നതാണ്, അമ്പലത്തിൽ ആകെ പോക്ക് പെണ്ണ്, ആകെ ആണുങ്ങൾ ഉത്സവത്തിന് പോക്ക്. ഇപ്പം പിന്നെ ബി ജെ പി അമ്പലം പിടിക്കുമെന്ന് ബേജാറായിട്ട് ആണുങ്ങൾ പോകുന്നതാണ്, അല്ല ആയ വായിക്ക് നോക്കില്ല, പെണ്ണുങ്ങളെ പോവാറ്. എന്നാൽ ഒന്ന് ചെറിയ എന്താ ശനി ഷിക്നാപൂർ എന്നൊക്കെ തുടങ്ങിയ ചില ക്ഷേത്രങ്ങളിൽ ആ പിന്നെ പെണ്ണുങ്ങൾ കയറില്ല. അതിൻ്റെ പേരിൽ ഒരു സമുദായത്തെ മുഴുവൻ അങ്ങോട്ട് ആക്ഷേപിച്ചു, പരിഹസിച്ചു, ഹിന്ദുക്കളൊക്കെ പിന്തിരിപ്പന്മാരാണ്, ഹിന്ദുമതവിശ്വാസികൾ അമ്പലത്തിൽ കയറ്റലില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഒരു ഗവൺമെൻറ്റും മിഷനറിയും സംവിധാനവും എല്ലാം കൂടെ മെനക്കെട്ടത്. എന്നിട്ട് ആ അതിൻ്റെ പേരിൽ ആ ഹിന്ദു കമ്മ്യൂണിറ്റിയെ മുഴുവൻ ആക്ഷേപിച്ച് അപമാനിച്ച് ഒരു മതിലുണ്ടാക്കുമ്പോൾ പാത്തുമ്മക്ക് എന്തായാലും കാര്യം. പറതിട്ട പെണ്ണുങ്ങൾ എവിടെ കണ്ടാലും പോയി ഈ പറതയിട്ട് പോയി നിൽക്കണ ഏർപ്പാട് നിർത്തണ്ടേ, ആലോചിക്കണ്ടേ. ഒന്ന്, മറ്റൊരു സമുദായത്തിനകത്തുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ തെരുവിൽ കെട്ടുന്ന മതിലിൽ പോയിട്ട് പർദ്ദയും എന്താണ് മക്കനെ ഇട്ടിട്ട് പാത്തുമ്മി ആയിഷ നിൽക്കുമ്പോൾ ഈ സമുദായം, നിങ്ങളറിയോ സുധാകരേട്ടൻ നയിക്കണ കണ്ണൂരിലെ ജാഥയിൽ എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ ഒരു അമ്മയോട് ഞാൻ പറഞ്ഞു, 70 വയസ്സ് കഴിഞ്ഞൊരമ്മ നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരെന്ന് ചോദിക്കാണ്, എത്തൂലേ, എത്താനായില്ലേ, ആദ്യമായിട്ട് കുട്ടികൾ നോമ്പോറ്റോ അതിങ്ങനെ ഇടക്കിടക്ക് വന്ന് ചോദിക്കും, അല്ല എപ്പോൾ എത്തുക, എവിടെ പരിപാടി വെച്ചത് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പാണ് ഈ 70-75 വയസ്സ് കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ നടക്കണ്. ഞാൻ അമ്മനോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ വണ്ടി ഉണ്ട് അതിൽ കയറിക്കോളാം അമ്മേ. ഞാൻ എനിക്കൊരു സങ്കടം തോന്നിയിട്ട് ഞാൻ പോയി പറഞ്ഞാണ്, നമ്മൾ ഉമ്മാരെ നമ്മൾ കാണുന്നല്ലേ, ആ സ്ത്രീ ഇങ്ങനെ കാല് പിടിച്ചിട്ട് സ്റ്റേഡിയം കോണർ വരെ നടന്നു. എന്തെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യത്തിന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഒരു വൈകാരികതയുടെ പേരിൽ ഏതെങ്കിലുമൊക്കെ പോയിട്ട് മുട്ടി ഒരുമിച്ചൊക്കെ നിൽക്കുമ്പോഴേ ഒന്ന് ആലോചിക്കണം, എന്തിനാണിത്, ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ്. ഒരു പരസ്പര സ്നേഹവും പാരസ്പര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ആലോചന ഇല്ല, ഒരിതൊക്കെ തകർക്കൂ, ഒരു അപ്പം പിന്നെ കിട്ടുന്ന ഏർപ്പാടാണ്, കച്ചവടമാണ്. അതിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ സഹോദരിമാർ ഇന്ന് തെരുവിൽ അവരുണ്ട്, മറ്റ് സഹോദരിമാർ. അന്ന് നമ്മളത് ചെയ്ത പോരെ മനസ്സിന് വേദനിച്ചിട്ടുണ്ടാവൂലേ,
ചെറിയ പ്രയാസം. ഇപ്പൊ ചെയ്യുന്ന എന്താണ്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അമിതമായി ഈ വിഷയത്തെ ഒരു ഒരു സി പി എമ്മിന് ഒരു പ്രശ്നമുണ്ട്, ഒരു എക്സ്ട്രീമിസം കൂടുതലാണ്. ഇപ്പൊ അവർ ചെയ്തിരിക്കുന്ന എന്താണ്? ഇതിന്റെ അങ്ങേയണ്ടത് ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതിനിടയിൽ നടക്കുന്ന ചില പ്രക്രിയകൾ, രണ്ടുദാഹരണം ഞാൻ പറയാം. ഒന്ന്, കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി നിയമനമുണ്ട്. നിങ്ങൾക്കറിയാലോ സ്റ്റാറ്റ്യൂട്ടറി നിയമനം എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് തീരുമാനിക്കണമാണ്, ബാക്കിയൊക്കെ പി എസ് സി തീരുമാനിക്കുന്നതാണ്. ഗവൺമെന്റിന്റെ ബോഡി നമ്മൾ ഇരിക്കുമ്പോഴും കേരളത്തിലെ 13 യൂണിവേഴ്സിറ്റിയിൽ 65 പോസ്റ്റുകളുണ്ട്. വി സി, പി വി സി, രജിസ്ട്രാർ, എക്സാം കൺട്രോളർ, അങ്ങനെയൊക്കെ തുടങ്ങിയ പോസ്റ്റുകളുണ്ട്. എങ്ങനെ എടുത്താലും കേരളത്തിൽ ഒരു 7-8 ജനസംഖ്യാനുപാതികമായി മുസ്ലിങ്ങളുണ്ടാവും, ഏത് സർക്കാർ വന്നാലും. എന്നാൽ കേരളത്തിലെ 13 യൂണിവേഴ്സിറ്റികളിലെ 65 സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റിൽ ഇപ്പോൾ ഉള്ളത് ഒരൊറ്റ മുസ്ലിം, ഒരു ദളിതൻ, ഒരു ഈഴവൻ. ബാക്കി വരുന്ന 62 പോസ്റ്റുകളും സവർണ സമുദായക്കാരൻ. ആർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും പോയിട്ട് മതിൽ നിൽക്കുന്ന തിരക്കിലാണ്, എവിടെ നിൽക്കേണ്ടത് എന്നുള്ള ബേജാറിലാണ് ഇല്ലേ. അതോ എവിടെ, കടപ്പുറത്ത് കപിൽസുവിൽ വരുമ്പോൾ ദേശീയ പതാക, മതിലിൽ ചോന്ന കൊടിയാണ് തിരക്കണ്ടല്ലേ, ചിഹ്നം മറന്നു പോകാതിരിക്കാൻ അരിവാൾ ചുറ്റികളെ ഏത് എന്നിടക്ക് ചിഹ്നവും മറന്നുകൊണ്ട അത് വരെ വെച്ചിട്ടുള്ള പരിപാടി, അതിനൊന്നും പോകുന്ന കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് കാര്യം എന്താ വെച്ചാൽ, ഈ പോസ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അലനും താഹയും അറസ്റ്റ് ചെയ്യപ്പെടുക. എൻ്റെ ബഹുമാന്യനായ ഒരു സുഹൃത്ത്, കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ, ഈ അടുത്ത് അദ്ദേഹത്തെ എൻ്റെ പ്രസംഗം കോട്ടയം തൊട്ട് പുറത്തേക്ക് പോകണമെന്നുള്ള അദ്ദേഹം ഒരു 2-hour മീറ്റിങ്ങിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അലനും താഹയും അറസ്റ്റ് ചെയ്യപ്പെടുക. അയാൾ പറഞ്ഞത്, എനിക്ക് പേരു പറയുന്ന പറഞ്ഞു ഞാൻ തരാം 100 നക്സലൈറ്റുകളുടെ പേര് കേരളത്തിൽ, അതിനകത്ത് ഒരൊറ്റ മുസ്ലിമില്ല, അവരറസ്റ്റ് ചെയ്തിട്ടില്ല. അലനെയും താഹയെയും അറസ്റ്റ് ചെയ്യുക, പേരുകൊണ്ട് അവർ മുസ്ലിങ്ങളാണ്, ഒപ്പം നക്സലൈറ്റുകളാണ്, രാജ്യദ്രോഹികളാണ്, തീർന്നില്ല. അകമ്പടിയായൊരു ഡയലോഗും മോഹനൻ മാഷയുടെ, മുസ്ലിം തീവ്രവാദികളാണ് ഇവരെ എൻ്റർടൈൻ ചെയ്യേണ്ടത്, ഫിനിഷ്. നമ്മളപ്പോഴും വേറെ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചില്ല. ഈ വാർത്തകൾക്കൊരു അന്താരാഷ്ട്ര പ്രാധാന്യമുണ്ട്, ദേശീയ തലത്തിലൊരു പ്രാധാന്യമുണ്ട്. പേര് അലനാണ്, പേര് താഹയാണ്, ബാപ്പ അങ്ങനെയാണോ, ഉമ്മ എങ്ങനെയാണോ, മറ്റെങ്ങനെയാണോ, എങ്ങനെയാണോ, അതൊക്കെ നമ്മളുടെ ചെറിയ ചെറിയ നരമ്പ് രോഗമാണ്. പുറത്തു പോകുന്ന വാർത്തക്ക് ഇതൊന്നൊരു വിഷയമല്ല, അത് അലനാണ്, താഹയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ മുസ്ലിം തീവ്രവാദികളാണ്, ഫിനിഷ്. അത് പിണറായി വിജയൻ കൊണ്ടുവന്നതാണ്, പോലീസിന്റെ ഹെഡ്, നമ്മളുടെ കേരളത്തിലെ പോലീസിന്റെ ഹെഡ് കൊണ്ടുവന്നാണ്, ആക്ഷേപമില്ല. അപകടകരമായ ധ്രുവീകരണം ഇതിനിടയിൽ നടക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ചേർത്തു പിടിക്കേണ്ട കൈകളുണ്ട് നിങ്ങളുടെ അയൽപക്കത്ത്, നിങ്ങളുടെ സഹോദരങ്ങളായ ഹിന്ദുക്കൾ, സുഹൃത്തുക്കൾ. ആ കൈപ്പിടി അയഞ്ഞു പോകാതിരിക്കാൻ സൂക്ഷ്മത വേണം. ഒരു വാക്കുകൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് അത് ഉണ്ടാവരുത്, ഒരിക്കലും ഉണ്ടാവരുത്. രാജ്യത്തിന്റെ തെരുവിൽ മുഴുവൻ നമ്മൾ ഒരുമിച്ചാൽ, ഇന്ത്യയിലെ ചില സംജ്ഞകൾക്ക് ചില അർത്ഥങ്ങളുണ്ട്, ഇംഗ്ലീഷ് അർത്ഥങ്ങൾക്ക് പോലും ഇന്ത്യയിൽ വ്യത്യാസമുണ്ട്. സെക്യുലാരിസം ഇന്ത്യയിലെ അർത്ഥം വേറെയാണ്, യൂറോപ്പിൽ നിങ്ങൾ പോയാൽ മതനിരാസമാണ്, എന്നാൽ ഇത് എന്താണ്, ഇൻക്ലൂസീവ് ആയിട്ടുള്ളതാണ്, ഇന്ത്യൻ സെക്യുലാരിസം സ്വീകരിക്കലാണ്. വി എന്ന് നമ്മൾ പറയും, എന്താ വി ഇംഗ്ലീഷിൽ, ഞങ്ങൾ എന്നാണ്. ഇന്ത്യയിൽ അങ്ങനെയല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്റ്റേജിൽ ഇരുന്നിട്ട് ഞാൻ പറയാൻ വി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാസിൽ നിങ്ങൾ വേറെ ഉണ്ട് എന്നാണ്. എന്നാൽ ഇന്ത്യയിലെ വി എന്ന് പറയുന്നത് നമ്മൾ എന്നാണ്, നമ്മൾ, വേറെ ആളില്ല അപ്പുറത്ത്. ഇന്ത്യ ഒന്നിച്ചു നിന്നാൽ വി എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാണ്. ആ വൈകാരികതയെ ചേർത്ത് പിടിക്കണം, അനാവശ്യമായി ആളുകളെ ഭയപ്പെടുത്തുന്നവരെ നിരാകരിക്കണം, രാഷ്ട്രീയത്തെ മറക്കാതെ സൂക്ഷിക്കണം, മക്കൾക്ക് കിട്ടാവുന്ന ഗാന്ധിയൻ പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കണം, നെഹ്റുവിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഇന്ത്യ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, ഒരുപാട് അത്യധ്വാനം കൊണ്ടുണ്ടായതാണ്. സന്ദർഭങ്ങളാണ് ഓരോരുത്തരെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഗാന്ധിജി ഉണ്ടായത് എങ്ങനെയാണ്? ഗാന്ധിജി വക്കീലാവാൻ പോയതാണ്, സൗത്ത് ആഫ്രിക്കയിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പോയതാണ്. ട്രെയിനിൽ നിന്ന് കറുത്തവൻ എന്നതിൻ്റെ പേരിൽ ചവിട്ടി ഗാന്ധിജിയെ താടയിടുമ്പോഴാണ് മഹാത്മാ ജനിക്കുന്നത്. ഇത് നമുക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു അതിക്രമമാണെങ്കിൽ അതിനകത്ത് നിന്ന് പുതിയ സമരമുഖങ്ങളും പുതിയ വ്യക്തിത്വങ്ങളും പുതിയ നേതാക്കന്മാരും രൂപപ്പെട്ടു വരും. ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട,
ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട, ഇതൊരു തിരിച്ചുവ ജനാധിപത്യത്തിന്റെ ഒരു ശുദ്ധീകരണ സമയമാണ്. കുറച്ച് ഓവറായിട്ടുണ്ട്, കുറച്ച് ഓവറായിട്ടുണ്ട് എന്ന ബോധ്യം ഉണ്ടല്ലോ. ജനാധിപത്യത്തിനകത്ത് തന്നെ ഒരു ശുദ്ധീകരണം നടക്കുകയാണ്. ആ ശുദ്ധീകരണത്തെ ബുദ്ധിപൂർവമായി കൈകാര്യം ചെയ്യുകയും, ഞാൻ പിന്നെയും പറയുന്നു, പഠിക്കണം, രാജ്യത്തെക്കുറിച്ച് പഠിക്കണം. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ സത്യമായിട്ട് പറയണത്, ദേശീയ ഗാനം നമ്മൾ ചൊല്ലുമ്പോൾ പഴയ പോലെ ആണോ? നിങ്ങളൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് പറ, നിങ്ങൾ ഇതുപോലെ ഇരുന്ന് എത്ര മീറ്റിങ്ങുകളിൽ ഇവിടെ ദേശീയ ഗാനം ചൊല്ലിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ജനഗണമന എന്തൊരു രസമുണ്ടല്ലേ, എന്തൊരു വൈകാര്യത തോന്നിയിട്ടില്ലേ? അൽഹംദുലില്ലാ, നിങ്ങൾക്ക് അത് കുറഞ്ഞു പോയതുകൊണ്ട് അള്ളാഹു ഉണ്ടാക്കി തന്നൊരു അവസരമാണ്. അതാണ്, നിങ്ങൾക്കും എനിക്കൊക്കെ കുറഞ്ഞു പോയതുകൊണ്ട്. ചിലരുടെ മൊബൈലിലെ ട്യൂണാണ് നമ്മുടെ നാട്ടിലെ സാരേ ജഹം സേ, അങ്ങനെ ട്യൂണാക്കി വെക്കേണ്ട സാധനമല്ല അത്, ഒരു വൈകാരികതയാണ്. നമ്മൾ ഇപ്പം പിടിച്ച പോലെ 1947 സ്വാതന്ത്ര്യ ഐക്യ സമരം മതി, ഇതുവരെ നമ്മളാ കൊടി ഓഗസ്റ്റ് 5 കണ്ടല്ലാണ്ട് പിന്നെ കണ്ടിനാ? ഇപ്പം കൊടി ഇല്ലാത്ത കച്ചവടം ഇല്ലേ? ദേശീയ പതാക നമ്മൾ പിടിക്കുകയാണ്. നമ്മൾ 2 സ്വാതന്ത്ര്യ സമരത്തിലാണ്, രാജ്യത്തെ തിരിച്ചു പിടിക്കുകയാണ്. അതിൽ നമുക്കൊരു പങ്കാളിത്തം കിട്ടി എന്നുള്ള സന്തോഷമാണ് വേണ്ടത്. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക നമ്മൾ വേണ്ടത്. നമുക്കതിൽ പങ്കാളിത്തം കിട്ടി. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ പൊളിഞ്ഞുപോയ മിത്തുകൾ എന്ന് പറഞ്ഞൊരു സാധനം കൂടി പറഞ്ഞു നിർത്താം. 9 മിത്തുകളെ കുറിച്ച് സ്ക്രോൾ ഡോട്ട് ഇൻ പറഞ്ഞ കാര്യമുണ്ട്. അതിനകത്ത് അവർ ഒന്നാമതായി പറഞ്ഞ കാര്യങ്ങൾ, ഈ അമിത്ഷയും നരേന്ദ്രമോദി ഒരു പോത്താമ്പി എന്നുള്ള സാധനം പൊളിഞ്ഞെന്നാണ്. ഇപ്പൊ ഒരു ഭയങ്കര സംഭവമാണ്. നമ്മൾ തന്നെ പറയാ, അമിത്ഷ ഭയങ്കര സംഭവമാണ് കേട്ടോ, മഹാരാഷ്ട്ര ഒരു രക്ഷയുണ്ടാവില്ല. ആ ആൺകുട്ടികൾ വന്ന് ഇറങ്ങിയപ്പോൾ എന്താ അമിത്ഷ വാല് ചുരുട്ടി ഓടിയില്ലേ? ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ജാർഖണ്ഡ് പിടിച്ചില്ലേ? ഗോവ ഇതാ അട്ടിമറിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരൊന്നും വലിയ സംഭവമൊന്നുമല്ല. അതൊക്കെ നമ്മളുടെ കഴിവ് കേടിനിടയിൽ നിന്ന് വന്നവരാണ്. കഴിവ് കാണിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചു പോകും. വേറെന്ന് പറഞ്ഞത് രാഷ്ട്രീയമാണ്. ഇതിനകത്ത് തകർന്നു പോയ മിത്ത് എന്ന് പറയുന്നതിൽ അത് നിങ്ങൾ ഗൾഫുകാർ പ്രത്യേകിച്ച് ആലോചിക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയം എന്നത് പരമപ്രധാനമാണ്. ഞാനൊക്കെ പിന്നെ എന്താണ്, എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിലേ പരിപാടി കഴിക്കുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അറിയാം, വീട്ടിൽ ചെറുപ്പത്തിൽ വരും പരിപാടി വിളിക്കാനൊക്കെ. ഉമ്മയൊക്കെ വലിയ ഉദയാർക്കത്തിൽ കടന്നു തുടങ്ങാൻ നട്ടപ്പാർക്ക് ആൾ വിളിക്കാൻ വരുന്നവർക്ക് യാതൊരു മര്യാദയുണ്ടാവില്ലോ. വാതിൽ ചവിട്ടിയിട്ടും പിടിച്ച് മോളിൽ കൂടെ ചാടിയിട്ടും അതിലും കൂടെ ഒക്കെ വീട്ടിൽ വരിക. ഉമ്മയാണെങ്കിൽ ഉമ്മനെ കാണാണ്ട് വരും. ഉമ്മക്കാണ് ജനിച്ച് മുതൽ കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ ബേജാറിയണി. അപ്പോൾ കണ്ണൂർക്ക് വന്നാൽ ഞാൻ പറയാം, ഞാൻ കണ്ണൂർക്കെല്ലാം തളിപ്പറമ്പിൽ കന്നറിയൂ, അത്രല്ല അറിയുള്ളൂ. ഉമ്മ പറയും തളിപ്പറമ്പ് കണ്ണൂർ ജില്ല എന്നറിയില്ലല്ല. ഞാൻ ഉമ്മനോട് പറയും, നിങ്ങൾ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ കണ്ണൂർ തന്നെ ആയിപ്പോയിന്ന്. ചെറുപ്പത്തിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ കണ്ണൂർ പോയത് അറിയും, വേറെ ആരെയും പ്രസംഗിക്കാൻ പോയിക്കൊന്നാണ്. പണ്ട് മുതലേ എൻ്റെ എം സി പറഞ്ഞാതിരി വെട്ടും കുത്തൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പറയാം. പ്രസംഗിക്കാൻ പോയാലോ എന്നോട് പറയാം, എൻ്റെ ഏട്ടനൊക്കെ കണ്ടില്ല ഗൾഫിലാണ്, ഇവിടെ ഒന്ന് കണ്ട് അധ്വാനിച്ച് ജീവിക്കണമില്ല, ഇനി എന്തിനാണ് ഈ പണി എന്നുള്ള നിലക്ക് എന്നോട് ചീ വെറുതെ ഇങ്ങനെ നടക്കൊരു വാപ്പാൻ്റെ ഇതൊന്നും നോക്കിക്കൂടെ. അങ്ങനെയാണ് ഞാനൊരു 10-20 വയസ്സാകുമ്പോൾ പിന്നെ ഉമ്മ ഇങ്ങനെ പോകും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഷോപ്പിൽ നിൽക്കും, അത് കഴിഞ്ഞിട്ട് രാത്രിയിലാണ് പിന്നെ പരിപാടിക്ക് പോകും. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഒരു അലമ്പായിരുന്നു സത്യം പറഞ്ഞാൽ. ഉമ്മർക്ക് ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തോ ദേഷ്യമാണ്. ഇപ്പോൾ ഉമ്മ അങ്ങനെയല്ല, ഇന്ന് പരിപാടി ഒന്നുമില്ല, മാർച്ചും പ്രസംഗമൊന്നുമില്ല, ഭയങ്കര ഉഷാറാണ്. പ്രസംഗം ഒന്നും പോകുന്നില്ല, എവിടെ നിന്ന് പരിപാടി എന്നൊക്കെ ഭയങ്കര അല്ലേ. ഗൾഫിൽ പോകാൻ പറഞ്ഞ് ഉമ്മനെ വിളിച്ചാൽ പറയൂ, ഇനി അധികം ഒന്നും പറയരുതേ, ആരെയും ഒന്നും പറയരുതേ എന്നൊക്കെയാണ്. ഇപ്പം തന്നെ ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞോളൂ എന്നുള്ള ലൈനാണ്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര രാഷ്ട്രീയ ബോധമാണ്. 2 കാര്യം നടക്കുന്നുണ്ട്. ഒന്നുകിലും പെണ്ണുങ്ങൾ കിട്ടിയാണെന്ന് പുറത്തിറങ്ങാണ്, അല്ലെങ്കിൽ ഒരു നല്ല ബേജാറിട്ട് നാട്ടിൽ മുഴുവൻ പെണ്ണുങ്ങൾ എന്തൊരു ടെൻഷൻ. എല്ലാ പ്രകടനത്തിലും ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുള്ളത് ഏത് കൺവെൻഷൻ വിളിച്ചാലും ഒരാളുള്ളത്. പക്ഷേ വീട്ടിൽ രാഷ്ട്രീയ ബോധമുണ്ടായി. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നല്ല ഹൈറനായിക്കൊന്ന് നിങ്ങൾ വിചാരിച്ചോളി. രാഷ്ട്രീയ ബോധമുണ്ടായി, അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമില്ലാത്ത പൊട്ടത്തരല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ നിങ്ങൾ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് വരികയാണ്, നാട്ടിൽ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങണമെങ്കിൽ ആ സ്ഥലം ചതുപ്പാണോ വയലാണോ? ഇതൊക്കെ നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും സ്ഥലം വാങ്ങിയാൽ അവിടെ എന്ത് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ? പോരാ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, നിയമസഭയിലൊക്കെ കൂത്തിനിട്ട് ഓരോ സ്ഥലമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ എടുക്കരുത്, ഇവിടെ എടുക്കണം, ഇതൊക്കെ ചെയ്ത്. അപ്പോൾ വെറുതെ പൈസ ഉണ്ടാക്കി വന്നാൽ നടക്കില്ല. അടുത്ത രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ മക്കളെ കാര്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓ ഭയങ്കര മിടുക്കിയാണ്. ഒരു മിടുക്കിയായിട്ടും കാര്യമില്ല. നമ്മൾ മന്ത്രി കഴിച്ചാൽ വെറുതെ മാർക്ക് കയറും. ആ അതാണ് രാഷ്ട്രീയത്തിന്. നമ്മൾ വെറുതെ മാർക്ക് കയറും, മറ്റേ വെട്ടി കുറക്കൊക്കെ ചെയ്യും. അതാ രാഷ്ട്രീയം. ഓൾ ഭയങ്കര പഠിക്കണം, ഭയങ്കര ഉഷാറാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കണ സിലബസ് ഞങ്ങളാണ് ഉണ്ടാക്കണേ. അതെ, ഞങ്ങൾ ഗവൺമെൻറ്റാണ് ഉണ്ടാക്കണേ. പഠിക്കണം, എന്താ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിന് എത്ര മാർക്ക് ഇടുക, ഈ ഇത്രയും പറഞ്ഞാൽ എത്ര, ഞങ്ങൾ ഉണ്ടാക്കണേ. ഞങ്ങൾ വെച്ചാൽ നമ്മൾ രാഷ്ട്രീയമല്ല. നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് വേച്ചോളി, ഞാൻ വലിയ ആണെന്ന് വിചാരിക്കേണ്ട. നമ്മളെ രാജ്യം ഉണ്ടാക്കണേ.
വ്യവസ്ഥ പൊളിറ്റിക്സ് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളെ പാല് നിങ്ങളെ പിന്നെ വിചാരിച്ചോളൂ, ഇത് വിൽക്കാൻ പറ്റുമോ? ആ പാലിനൊരു വില നിശ്ചയിച്ചിട്ടുണ്ട് രാജ്യം. പത്രം നമ്മൾ നിശ്ചയിച്ച വിലയാണ്. പത്രം വിൽക്കുന്നവൻ്റെ പിന്നെ അവിടുത്തെ ഓൻ്റെ ഫീസ് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ട്രെയിന് കയറി യാത്ര പോകണേ, ബസ് കയറി പോകണേ, എല്ലാം രാഷ്ട്രീയാണ്. നമുക്ക് പക്ഷേ മനസ്സിലായില്ല ഇതെന്താണ്. നമ്മൾ ഈ വെള്ളക്കുപ്പായിട്ട് നടക്കുന്ന നേരത്തെ അസ നേരത്തെ പറയുന്നുണ്ട് വെള്ളക്കുപ്പായി ഒഴിവാക്കിയത്. വെള്ളക്കുപ്പായി ഞാൻ വെള്ളക്കുപ്പായി ഒഴിവാക്കാന്നുള്ള കാരണം എന്താ നിങ്ങൾ അല്ലേ? പിന്നെ എന്താ പറയുക, ഒരു രാഷ്ട്രീയ ആൾക്കാർക്ക് ഒരു വെള്ളക്കുപ്പായി നടക്കുമ്പോൾ എന്തൊരു പണിയില്ലാതെ വേറെ എളുപ്പം നടക്കുന്ന കാര്യമുള്ളതാണ്. കാണുമ്പോൾ തന്നെ ഇടങ്ങാറാണ് ആവും വന്നിട്ടുണ്ടെന്നൊക്കെയാണ്. വെറുതെ ആൾക്കാരെ നമ്മുടെ സലാഞ്ചി അല്ല കൊന്ത പിരിഞ്ഞിട്ട് വന്ന കാര്യമാണ്. ഒരു സലാഞ്ചി ഇല്ലാണ്ട് നടക്കൂല. അങ്ങനെയാണ്, അങ്ങനെ ആ വിഷമം പോകാനാണ് ഞാൻ കുപ്പായൊക്കെ മാറ്റിന്. ആൾക്കാർക്ക് ഇതൊന്നും ശരിയില്ല എന്നുള്ള ഇതായിരുന്നു. ഇപ്പം അതൊന്നല്ല. ഇപ്പം നമ്മൾ ഞാൻ വെള്ളമാക്കിയാലോ എന്ന് വിചാരിക്കണം. ഒരു വില നിലവാരം വന്നിരിക്കുകയാണ് രാഷ്ട്രീയത്തിനൊക്കെ. അങ്ങനെയാണ് ആ രാഷ്ട്രീയ ബോധം പ്രധാനമാണ്. അത് തിരിച്ചു വന്നു എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. ആളുകളൊക്കെ ചോദിക്കലോ എനിക്ക്, മക്കളൊക്കെ ചോദിക്കുന്നുണ്ട്, മക്കളിപ്പോൾ എന്താ ശരിക്കും എന്താണ്. അപ്പം അങ്ങനെ ഓർക്കൊക്കെ ഒരു ബേജാറ് കൂടിയിട്ടുണ്ട് സംഗതി. അപ്പോൾ പഠിക്കട്ടെ ഗാന്ധിജിയുടെ ആരൊക്കെയാണ്. നിങ്ങൾ IIT എന്ന് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു. വേൾഡിലെ ഏറ്റവും ടോപ്പ് എന്താണ് പ്രയോറിറ്റി കിട്ടിയിരുന്ന റേറ്റിംഗ് ഉണ്ടായിരുന്ന സ്ഥാപനം നെഹ്റു കൊണ്ടുവന്നാണ്. കഷ്ടപ്പാടും ദാരിദ്ര്യമുള്ള ഒരു രാജ്യമായിരുന്നു നമ്മളത്. MC എപ്പോഴും പറയും റൊട്ടി പക്കടാ മക എന്താ കപ്പടാ മക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. വിശപ്പ് പട്ടിണി ദാരിദ്ര്യവും വിശപ്പ് അങ്ങനെ ഒരു രാജ്യമായിരുന്നു നമ്മളത്. അപ്പം അതൊക്കെ നന്നാക്കിയെടുത്താണ് ഞാൻ നിങ്ങളോട് ഞാൻ പ്രസംഗിക്കാതെ ഇത്രയും നിങ്ങളുടെ കുറച്ചുകൂടെ ഇൻട്രാക്ട് ചെയ്ത് പറയണമെന്ന് വിചാരിച്ച് അങ്ങനെ പറയേണ്ട കുറച്ച് കാര്യങ്ങളുള്ള ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ദയവ് ചെയ്ത് പറയണത്. വാട്സപ്പ് ഞാൻ എപ്പോഴും ഗൾഫിൽ വന്നാൽ പറയണതാണ്. നിങ്ങൾ ഈ ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ദയവ് ചെയ്തിട്ട് ഒന്ന് വിടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. എല്ലാം ഫോർവേഡ് ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് കണ്ണ് കണ്ട സാധനം ഒരു ദിവസം 100 മെസ്സേജ് ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ KMCs ഒന്നും പുറത്താക്കൂല. ഇസ്ലാമിന് എന്തായാലും പുറത്താവില്ല. അങ്ങനെ ഒരു നിബന്ധനയൊന്നുമില്ല. എന്തിനാണ് ഇത് ചെയ്യണത്? എന്തിനാണ് ഇത് ചെയ്യണത്? ഈ അമിതമായിട്ടുള്ള ഈ വാർത്തകൾ വേറൊരുത്തരെ പറ്റി കുറ്റം പറയണത്, ഈ ഫിത്തിന ഈബത്ത് എന്നൊക്കെ പറഞ്ഞ വാട്സാപ്പിൽ ഈബത്താവൂല. വാട്സാപ്പ് ചെയ്താൽ ഫിത്തനാവൂല, നമീമത്താവൂല. അപ്പം അത് ഒഴിവാക്കണം. അനാവശ്യമായ ആളുകളെ ഭയപ്പെടുത്തുന്ന മെസ്സേജുകൾ അയക്കരുത്. നിങ്ങൾ ആളുകൾക്ക് ധൈര്യം കൊടുക്കൂ. നിങ്ങൾ ധൈര്യം കൊടുക്കൂ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഭയപ്പെടുന്ന തരത്തിൽ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ നാട്ടിനൊരു സത്യമുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നതിനൊരു സത്യമുണ്ട്. ആ മണ്ണിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുക. ആ മണ്ണിൽ തന്നെയാണ് നമ്മൾ മരിക്കുക. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. അതിനപ്പുറത്ത് ഒന്നും നടക്കില്ല. അതിനപ്പുറത്ത് ഇങ്ങനത്തെ ചില പ്രക്രിയകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മളങ്ങ് ശരിയാക്കും. അതിനാണ് നമ്മളെ രാഷ്ട്രീയം എന്നറിയുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക. മുസ്ലിം ലീഗ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രാഷ്ട്രീയ ഘടകങ്ങളുടെ കൂടെ നിൽക്കുക. പാർട്ടിയും അതിനെക്കുറിച്ചും ആലോചിക്കും. മറ്റു ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ സീരിയസ് ആയിട്ട് പാർട്ടി ഓരോ ഘട്ടത്തിലും ആലോചിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് ആ കാര്യത്തിൽ ഇപ്പോൾ കോടതിയിൽ പോയി എന്നൊക്കെ പറയുന്നത് അതൊക്കെ അതിനെ വളരെ സീരിയസ് ആയ വൈകാരികമായി കുറേ ചാടി പുറപ്പെട്ടിരുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊരു മെച്ചവും കിട്ടാൻ പോലില്ല. ഇടപെടേണ്ട രീതികൾ പരിശോധിച്ചിട്ടാണ് ലീഗ് ചെയ്യുന്നത്. ആളുകളുടെ ഒരു കാലത്തും പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ലീഗ് നേതാക്കന്മാർക്ക് ഒരു നിർഭാഗ്യമുണ്ട്. ആദ്യം ആൾക്കാർ സ്വീകരിക്കൂല. അങ്ങനെയാണ് ആൾക്കാർ പറയുന്നതിനനുസരിച്ച് പ്രസംഗിക്കാനൊന്നും പറ്റില്ല. ഞാൻ തലശ്ശേരി ഇപ്പം MC എന്നോട് നേരത്തെ പറഞ്ഞു, തലശ്ശേരിയിൽ വേറൊരു ഞാൻ നോക്കുമ്പോൾ ഇതെന്താ സംഭവിച്ചാൽ എനിക്ക് കുറേ 2 ദിവസം കഴിഞ്ഞ് സംഗതിയൊക്കെ ശരി NRC ഒക്കെ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചൊക്കെ ചെയ്ത് കണ്ട് എനിക്കൊന്നും മനസ്സിലാകില്ല. CPM ഏതാ, ലീഗ് ഏതാ, കോൺഗ്രസ് ഒന്നും മനസ്സിലാകില്ല. അപ്പോഴേ കേട്ടിട്ട് പറഞ്ഞു ഈ തട്ടിപ്പ് അവസാനിപ്പിക്കണ്ടേ, അവസാനിപ്പിക്കണ്ടേ. ഇതിനിടെ കൂടെ ഓരോരുത്തരും ഒന്നങ്ങ് സ്കോർ ചെയ്യല്ല, വെറുതെ തോൾ കഴിഞ്ഞിട്ട് നമ്മൾ ശരിയാക്കി തരാമെന്നൊക്കെ. ഒരു ഞാൻ മെഞ്ഞാന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു, എന്നോട് സുഹൃത്ത് വളരെ അടുത്ത സുഹൃത്താണ്, അഴീക്കൂടെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ തോളിലൊക്കെ കഴിഞ്ഞിട്ടോട് പറയാണ്, നമ്മളൊക്കെ ഉണ്ടപ്പോൾ ഞാൻ അവിടെ തോളിന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആ വേണ്ട അതിനിടെ കൂടെ കയറി മുതലാളി വേണ്ട, അത് വേണ്ട, അത് ശരിയല്ലല്ലോ, അത് ശരിയല്ലല്ലോ. ഇപ്പം ഈ ഇടയിൽ കൂടെ നമ്മളെ മുതലാളിയാവുന്ന നമ്മുടെ പ്രശ്നം, നമ്മുടെ പ്രശ്നം. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ട് ഓൻ്റെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടതാണ് നല്ല മരിക്കണതാണ് എന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ. നമ്മളെ അഭിമാനം അതാണ്, അഭിമാനം അതാണ്. അങ്ങനെ വേണ്ട. അത് കപിൽ സിബൽ പറഞ്ഞ വർത്താനുണ്ട്, മുസ്ലിങ്ങൾക്ക് ആരുടെ പേടി? അങ്ങനെ അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങൾക്ക് പേടിയില്ല, എനിക്കും പേടിയില്ല. അത് ആൺകുട്ടിൻ്റെ വർത്താനാണ്, ഇസ്സത്തുള്ള വർത്താനാണ്.
ആ ഭർത്താവിൻ്റെ പ്രധാനം, അല്ലാതെ ഞാൻ എല്ലാം ശരിയാക്കി തരാം. മൂപ്പരങ്ങ് മരിച്ചോയാലോ, പിണറായി, നമ്മളെന്തായി പോകും, റോട്ടുമലായി പോവോ, അങ്ങനെ ഉണ്ടാവും ഒരു ശരിയാക്കണ ഒരു മുതലാളി. അതൊന്നുമില്ല, എൻ ആർ പിന്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയയുടെ രൂക്ഷത എനിക്കറിയാം. നിയമസഭയിൽ മറ്റന്നാൾ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും ഓരോ നിമിഷവും അതിൻ്റെ പ്രക്രിയകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സ്റ്റേറ്റുകൾ 11 സ്റ്റേറ്റുകൾ സെൻസസ് ഒഴിവാക്കുന്നു, കേരളം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കേരളത്തിന് നിർഭാഗ്യമുണ്ട്. ആ നിർഭാഗ്യം എന്താ നിങ്ങൾ, നമ്മളൊരു കാലക്കേടിനൊരു കേസിൽ കുടുങ്ങിപ്പോയി. ഇനി ലാവ്ലി എന്ന് പറഞ്ഞൊരു കേസിൽ അത് എല്ലായിടത്തോളം കാലം മറ്റേന്ന് രക്ഷപ്പെടുന്ന നിങ്ങൾ വിചാരിക്കേണ്ട, സത്യമാണത്. നിങ്ങൾ എവിടെ അത്, ഞാൻ അത് പറയാതിരിക്കാനൊന്നും പറ്റില്ല, അത് സത്യമാണ്. ഒരു സംശയങ്ങൾ വിചാരിക്കേണ്ട, അതിൻ്റെ കീഴടങ്ങലുകൾ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾക്ക്. ഞാനൊരു നിയമസഭാ സാമാജികനാണ്. അപകടത്തിൻ്റെ ഒരു ചെറിയ ലാഞ്ചന എവിടെ നിന്നെങ്കിലും വന്നാൽ സി എച്ച് പറഞ്ഞ പോലെ ഒരു പട്ടിയെ പോലെ ഈ സമുദായത്തെ കുരച്ച് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഉണ്ട്. അത് നിർവഹിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു. നിങ്ങൾ പേടിക്കരുത് എന്ന് ഞാൻ പറയുന്നത് പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ്, ഉറപ്പുള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ജ്യൂസ് വിറ്റോരൊക്കെ ഇരട്ടിയായിട്ട് വിൽക്കാൻ നോക്ക്. 2020 ജാവേദിനോട് ഞാൻ നേരത്തെ ചോദിക്കുമ്പോൾ പറഞ്ഞു ഉഷറാൻ പോവാണെന്ന് പറഞ്ഞു. ഉഷറ കച്ചവടമൊക്കെ അങ്ങനെ പൊടി പൊടിക്കി, എന്നിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ സ്പോൺസർ ചെയ്യാനുള്ള പൈസ കുറെ ഉണ്ടാക്കി വെക്കും. അതാണ് ചെയ്യേണ്ടത്, അതന്നെ അതിന് കാര്യം തരേണ്ടത്. ആക്കെ തന്നെ ഉഷാർ സി എസ് സെൻ്ററിന് വരും മറ്റേ വരും ആക്കെ കൊടുക്കുന്നത്. ഉഷാറ നിങ്ങളിങ്ങനെ തണുത്ത് ഇരുന്നിട്ട്, ഈ തണുപ്പല്ലാത്തിട്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഇരുന്നിട്ടുള്ള കച്ചവടം പോയിട്ട് വെറുതെ പുര ചെല്ലുമ്പോൾ ആടൊക്കെ സംഗതി പയപോലെ ഉണ്ടാകും, കയ്യിൽ കായും ഉണ്ടാവില്ല. അതുകൊണ്ട് വെറുതെ ബേജാറാവരുത്, ഉഷാറായി നിൽക്കുക. അങ്ങനെയൊന്നും ഒരു സുപ്രഭാതത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ നാള്. മുസ്ലിങ്ങൾക്ക് വേദനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യന് വാർദ്ധക്യം ബാധിച്ചിട്ട് 4 തവണയാണ് ഗാന്ധിജിയെ കൊല്ല നോക്കിയത്. 4 തവണ രാത്രിയിൽ മനുവിനോട് ഗാന്ധിജി പറയുന്നുണ്ട്, അന്നങ്ങ് മരിച്ചാൽ മതിയായിരുന്നു, അല്ലാതെ വാർദ്ധക്യം ബാധിച്ച് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സന്ദേശമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താ ഉള്ളത്? ഞാനന്ന് മരിച്ചാൽ മതിയായിരുന്നു. എന്തോ ബ്രിണ്ണൻ കോളേജിലിട്ട് പഠിക്കുന്ന സമയത്ത് ഏതോ എ ബി വി പിക്കാരൻ കത്തി കാട്ടി തന്നിട്ട് 500 വണ്ടിയായിട്ട് നടക്കുന്ന ഒരുത്തനാണ് ഇപ്പം നമ്മളെ രക്ഷിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നില്ലേ ഗാന്ധിജി? ആ മനുഷ്യൻ എന്നിട്ട് രാത്രിയിൽ മനുവിനോട് പറയാണ്, അങ്ങനെ മരിച്ചാൽ മതിയായിരുന്നു. ആ മനുഷ്യനങ്ങോട്ട് കൊന്നു കളഞ്ഞതാണ് നമുക്കൊക്കെ വേണ്ടി സംസാരം. ആ മനുഷ്യൻ്റെ ചോരയുണ്ട് ആ നാട്ടിൽ, ആ മനുഷ്യൻ്റെ ചോരയുണ്ട് ആ നാട്ടിനൊരു സത്യമുണ്ട്. നിങ്ങൾ ഓർത്തോളൂ, ഈ വിനയം കാണിക്കുന്നവരൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. നമ്മളെ പിന്നെ മുന്നേസായി വരണ പിന്നെ എന്താണ്, പാർലമെൻറ്റിലേക്ക് തൊട്ട് വന്നിച്ചിട്ടാണ് നരേന്ദ്രമോദി പാർലമെൻറ്റിനകത്ത് കയറിയത്. സത്യത്തിൽ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു വിനയം അതിൻ്റെ ഒരു ഇത് മര്യാദ കാണിക്കുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഭരണഘടനയെ ചുംബിച്ച സംഭവം ഉണ്ടായി. അപ്പോഴാണ് പേരൊരു ചിത്രം എനിക്ക് ഓർമ്മ വന്നത്. ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് നാഥുറാം വിനായക് ഗോസെ ഗാന്ധിജിയുടെ പാദം തൊട്ട് ശിരസിൽ വന്നിച്ചിട്ടാണ് ഈ പണിയെടുത്തത്. അതുകൊണ്ട് വന്നിട്ട് വന്നിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചോ, നമ്മളെ ശരിയാക്കാനുള്ളതാണ്. സോപ്പിടുന്നവരൊക്കെ സൂക്ഷിച്ചോളി ഞാൻ പറഞ്ഞത്, സോപ്പിടുന്നവരൊക്കെ സൂക്ഷിച്ചോളി, നമുക്കിട്ട് പണി തരാൻ വരികയാണ്. ആ പണി തരുന്നവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചരിത്രത്തിലെ വിഡ്ഢികളാവും. ജാഗ്രതയോടെ വീടിന്, നാടിന്, സമൂഹത്തിന്, സമുദായത്തിന് കാവലാളാവുക. അസ്സലാമു അലൈക്കും.